ജനിതക സാങ്കേതിക വിദ്യാ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈജീനോം എന്ന കമ്പനിയുടെ ഫൗണ്ടറും അതിൻ്റെ ചെയർമാനും ഒക്കെയായ സാം സന്തോഷാണ് ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു ഐ ടി രംഗത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണ് നേരത്തെ തന്നെ. അതിനുശേഷം ഒരു 20 വർഷക്കാലത്തിന് ശേഷം സിലിക്കൺ വാലിയിലൊക്കെ പ്രവർത്തിച്ച് വന്നതിന് ശേഷം അദ്ദേഹം ജനിതക സാങ്കേതിക വിദ്യാ രംഗത്തേക്ക് കടക്കുകയായിരുന്നു. വളരെ കൗതുകമുള്ള ഒട്ടേറെ വിഷയങ്ങൾ അടങ്ങുന്നതാണ് ജനിതക സാങ്കേതിക വിദ്യ. പ്രത്യേകിച്ച് നമുക്കൊക്കെ ഇത് അറിയാവുന്നത് 1990 തുടങ്ങിയ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ്. അതേ തുടർന്നാണ് ഏറെ കൗതുകകരമായ കുറേ വിവരങ്ങളൊക്കെ പുറത്തു വന്നത്. കേരളത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനി പ്രവർത്തിക്കുന്നു, അമേരിക്കയിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നേറുന്നു. അദ്ദേഹവുമായാണ് നമ്മൾ ഈ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ സാം സന്തോഷ്, ശരിക്ക് ഈ ഞാൻ നേരത്തെ ആമുഖമായി പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 2000 അതിൻ്റെ കരട് റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് ഈ DNA മാപ്പിങ്ങോ അതല്ലെങ്കിൽ നമ്മുടെ പൂർവികരാരാണ് നമ്മൾ എവിടെ നിന്ന് വന്നു എന്ന് കണ്ടെത്തുന്ന പദ്ധതി, ഈ പരിപാടി, ഇതൊക്കെയാണ് ഏറ്റവും കൗതുകകരമായി സാധാരണക്കാർ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിന് സമാന്തരമായിട്ട് വളരെ ഗൗരവമേറിയ ഗവേഷണങ്ങളൊക്കെ വളരെ വേഗത്തിൽ, ഒരുപക്ഷെ ശാസ്ത്രലോകം പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എങ്ങനെയാണ് അതിനെ ഒന്ന് ചുരുക്കി പറയാവുന്നത്? അതെ, ഈ ജിനോമിക്സ് ആണല്ലോ ഈ സാങ്കേതിക വിദ്യ എന്ന് പറയുന്ന ഏരിയ. ജിനോമിക്സ് തുടങ്ങിയത് അല്ലെങ്കിൽ നല്ലൊരു റെവല്യൂഷൻ തുടങ്ങിയത് ആ ഹ്യൂമൻ ജിനോം പ്രോജക്റ്റിന് ശേഷമാണ്. ഞാനും അപ്പോഴാണ് അത് ശരിക്കും ശ്രദ്ധിക്കുന്നത്. അതുവരെ നമ്മൾ ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല. അതുവരെ ഐ ടിയിലായിരുന്നു. അപ്പോൾ 2003-2004 സമയത്താണ് ഒരു ടൈമിലൊക്കെ ഒരു ഫ്രണ്ട് പേജിലൊക്കെ വന്നു. ക്ലിന്റണും ടോണി ബ്ലെയറും ഇതിന്റെ സയന്റിസ്റ്റും എല്ലാം കൂടെ നിന്നിട്ടുള്ള ഇതിന്റെ ഡ്രാഫ്റ്റ് പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് നല്ലൊരു കൗതുകം തോന്നി. പക്ഷെ ഞാൻ ഈ എഞ്ചിനീയറിംഗ് ലൈൻ ആയതുകൊണ്ട് നമ്മൾ 10ാം ക്ലാസ്സിന് ശേഷം ബയോളജി പഠിച്ചിട്ടില്ല. അപ്പൊ കുറച്ച് സമയം എടുത്തു ബയോളജി ഒന്ന് റാമ്പ് അപ്പ് ചെയ്ത് 3-4 കൊല്ലം എടുത്തത് എന്താണ്. അപ്പൊ ഞാൻ USലാകുമ്പോൾ പിന്നെ ഞാൻ അവിടെയാ ബേസ്ഡ് ആയിരുന്നു. അപ്പം ഈവനിങ് കോഴ്സസിനൊക്കെ പോവാം, ബർക്ക്ലിയുടെയും ഒക്കെ സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് മൈക്രോബയോളജി സെൽ ബയോളജി ഒക്കെ കുറച്ച് പഠിച്ചു. കുറെ പുസ്തകങ്ങൾ എന്തായാലും ഞാൻ വായിക്കുമായിരുന്നു. അപ്പോൾ ബുക്സൊക്കെ ഒന്ന് വായിച്ച് കുറച്ച് കോൺഫറൻസിനൊക്കെ പോയി ഒരു 3-4 കൊല്ലം കൊണ്ട് ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അതിലേക്ക് ഒരു വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, നമ്മൾ സോഫ്റ്റ്വെയർ ആണല്ലോ, അതിന് ഒരു 15 കൊല്ലമായിട്ട് ഞാൻ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ അതിലൊരു ഒരു വ്യത്യസ്തത ഞാൻ കൊണ്ടായിരുന്നത് ഞങ്ങൾ കൂടുതലും സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർ ചെയ്തിരുന്നത്. സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുടെ ഫോണിനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ അതിന് സ്ക്രീൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഡിവൈസിനെ വേറെ ഡിവൈസിലേക്ക് കണക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ സിസ്റ്റം ലെവൽ സോഫ്റ്റ്വെയർ ചെയ്തിരുന്നത്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ കൂടി ഒരു സോഴ്സ് ലെവലിലേക്ക് ഇറങ്ങണം, സോഴ്സ് കോഡിലേക്ക് ഇറങ്ങണം. ഒരു സോഴ്സ് കോഡുമായിട്ട് ഞാൻ പറഞ്ഞു വരുന്ന കളിച്ച് നമുക്ക് കുറച്ചൊരു ഒരു പരിചയമുണ്ട്. അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഒരു ലൈഫിൻ്റെ സോഴ്സ് കോഡാണ് ഈ ജിനോമിക്സ് തരുന്നത്. അപ്പോൾ ആ സോഴ്സ് കോഡിലേക്ക് ഒരു ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കംപ്ലീറ്റ് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു ഓർഗാനിസം, ഏത് ഓർഗാനിസം ആയാലും അതെന്തുകൊണ്ട് അത് അങ്ങനെ ആയി, ആ ഓർഗാനിസം എന്തുകൊണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ രീതി ചെയ്യുന്നു, അതെല്ലാം ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ജിനോമാണ്, അതിൻ്റെ ജിനോമിക്സ് ആണ്. ഒരു ഹ്യൂമനെ എടുത്താൽ അപ്പൊ അതുകൊണ്ട് അവന് ഈ പറഞ്ഞ ആൻസിസ്ട്രി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, രസമാണെങ്കിലും ഞങ്ങൾ അതിന് ഒരു റെക്രിയേഷണൽ ജിനോമിക്സ് എന്നാണ് പറയുന്നത്. ക്ലിനിക്കൽ ജിനോമിക്സിലാണ് നമുക്കപ്പോൾ ഏറ്റവും നല്ല സാധ്യത കണ്ടത്. കാരണം നമ്മുടെ അസുഖങ്ങൾ പലതും എന്തുകൊണ്ടുണ്ടായി, ചില അസുഖങ്ങൾക്ക് എസ്പെഷ്യലി ലൈക് ക്യാൻസർ ഒക്കെ ജിനോമിന് കൂടുതൽ റോളുണ്ട്. ഒരു ജനറ്റിക് ഡിസീസ് ആണ് ക്യാൻസർ. അപ്പോൾ ഒരു ജീൻ മാറിയാൽ മാത്രമേ, ജീൻ്റെ ഒരു ഇത് മാറിയാൽ മാത്രമേ ക്യാൻസർ ഉണ്ടാവുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾ അധികം നാൾ ജീവിച്ചിരുന്നാൽ ക്യാൻസർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വേറെ ഒരു കാരണം കൊണ്ട് മരിച്ചില്ലെങ്കിൽ ഒരു വ്യക്തി ക്യാൻസർ കൊണ്ടായിരിക്കും മരിക്കുക. അതൊരു നാച്ചുറൽ ആണെന്ന് ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് അതിലായിരുന്നു ഏറ്റവും ആദ്യം കൂടുതൽ ഇത് കണ്ടത്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കണ്ടുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് ഇതിലേക്കൊന്ന് ഇറങ്ങാം, സോഫ്റ്റ്വെയർ മതി, ജിനോമിക്സിലാവാം അടുത്ത ഒരു കളിയിൽ നിന്ന്. നെക്സ്റ്റ് പ്ലേ എന്ന് നമ്മൾ പറയില്ലേ ഞങ്ങൾ, അപ്പോൾ നെക്സ്റ്റ് പ്ലേ ജിനോമിക്സിൽ. അത് മാത്രമല്ല, ഒരു ഇത്രയും നാൾ US ആയിരുന്നു ഫോക്കസ്. സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഡെവലപ്മെൻറ്റ് സെൻറ്ററൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും മാർക്കറ്റും കസ്റ്റമേഴ്സും എല്ലാം US ആണ്. US UK ഞങ്ങൾക്ക് ജപ്പാനിലും ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും US ആണ് മെയിൻ ഫോക്കസ്. ഇത് എനിക്ക് തോന്നി നമുക്ക് അവിടെ നല്ല സ്കോപ്പ് ഉണ്ടെങ്കിലും ജിനോമിക്സ് ഇന്ത്യയിൽ ആണ് ചെയ്യാനായിരുന്നു എനിക്ക് ഏറ്റവും താല്പര്യം തോന്നുന്നത്. അപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. അപ്പോൾ കേരളത്തിൽ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇന്നിങ്സ് തന്നെ ഞാൻ അതിനെ വിളിച്ച്, ഒരു ഫസ്റ്റ് ഇന്നിങ്സ് കഴിഞ്ഞു കുറച്ച് പൈസയൊക്കെ ഉണ്ട്, അപ്പോൾ ഒരു സെക്കൻഡ് ഇന്നിങ്സ് നമ്മൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടുത്തെ പ്രോബ്ലംസ് ശരിക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ജിനോമിക്സ് സൊല്യൂഷൻസ് എങ്ങനെ പറ്റും. നല്ല ജിനോമിക്സിനെ ഇവിടെ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 2008-2009 നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല കാര്യമായിട്ട്. 2010-11 ഒക്കെ ആയപ്പോഴാണ് ഇന്ത്യൻ കമ്പനികൾ സജീവമായി. അതെ, അപ്പോഴും ഞങ്ങൾ ആദ്യം, പിന്നെ വളരെ ചെറിയ കമ്പനികളെ വന്നിട്ടുള്ളൂ. വളരെ സമയമെടുത്തു, എന്താണെന്നറിയില്ല, ഇവിടെ അങ്ങോട്ട് മറ്റുള്ള കമ്പനികൾ പിക്കപ്പ് ചെയ്യാനായിട്ട് ഇപ്പോഴും വളരെ കുറച്ചേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നോക്കുമ്പോൾ അതിനൊക്കെ ഉള്ള കമ്പനീസ് ഇന്ത്യയിലില്ല.
ഒന്നാമതും എനിക്ക് തോന്നുന്നു വേറെ റീസൺ, മറ്റുള്ള ഏരിയാസിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, അത് കുറച്ചുകൂടെ ഫാസ്റ്റർ ആണ്. ജിനോമിക്സും സയൻസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിനും ഒക്കെ കുറേ കൂടെ സമയം എടുക്കും. അപ്പം അതേസമയം ഒരു ഇ കോമേഴ്സോ അല്ലെങ്കിൽ ഒരു 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 സാസ് കമ്പനിയോ ഒക്കെ ആണെങ്കിൽ കുറേ കൂടെ ഫാസ്റ്റ്. ഒരു 15 വർഷത്തിനപ്പുറത്ത് സംഭവിക്കാവുന്ന ഒരു പദ്ധതിയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. അങ്ങനെയല്ല, അതിപ്പോ വേണ്ട, ഇപ്പൊ ഇമീഡിയറ്റ് ആയിട്ട് ഇപ്പം ഒന്ന് നമുക്ക് 6 മാസം 1 കൊല്ലം 2 കൊല്ലം കൊണ്ടൊക്കെ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് മോഡൽസ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് 2008-2009 കാലത്തെ ഒരു ചിന്ത. അത് മാത്രമല്ല ഇതിന്റെ പ്രോസ്പെക്ട്സിനെ കുറിച്ചും അത്ര ഒരു വിസിബിലിറ്റി വന്നിട്ടില്ല 2008-2009, കാരണം അന്നൊക്കെ ഒരു സീക്വൻസിങ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. ഈ നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ജീനോം പ്രോജക്ട് ഒരു 12 കൊല്ലം എടുത്തു, ഒരു 3 ബില്യൺ കേട്ടോ, ബി $3 ബില്യൺ ചെലവായി, 12 രാജ്യങ്ങളും കൂടെ ചേർന്ന് പല ലാബ്സിലൊക്കെയാണ് ചെയ്തത്. പഴയ ടെക്നോളജി, ഒരു പുതിയ ടെക്നോളജി പിന്നെ അങ്ങോട്ട് വന്നു തുടങ്ങി. അത് എന്നാൽ പോലും അതൊരു $100 മില്യൺ കുറഞ്ഞു, പിന്നെ ഒരു $10 മില്യൺ കുറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ ജീനോം സീക്വൻസ് ചെയ്യുമ്പോൾ ഒരു $15,000 ആണ് ഞങ്ങളുടെ കോസ്റ്റ് ഒരു ജീനോമിൻ്റെ. അതായത് 2010 ഞങ്ങളൊരു ഫസ്റ്റ് ഹ്യൂമൻ ജീനോം ഇന്ത്യയിൽ നിന്ന്, കേരളത്തിലെ ഒരു വനിതയുടെ ഹ്യൂമൻ ജീനോം ഞങ്ങൾ സീക്വൻസ് ചെയ്ത ഫസ്റ്റ് പേപ്പർ, ഒരു ഹോൾ ജീനോം ഇന്ത്യയിൽ നിന്ന് വരുന്നൊരു പേപ്പർ വരുന്നത് ഞങ്ങളുടെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പേപ്പർ. ആദ്യ പേപ്പർ അതാണ്. ഒരു ജീനോം സീക്വൻസ് ഡൽഹിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സീക്വൻസ് ചെയ്തിരുന്നു, പക്ഷെ അവർ പേപ്പർ ഇവിടെ ഇറങ്ങിയിരുന്നില്ല, അവര് പത്ര ന്യൂസ് ഒക്കെ വന്നിരുന്നു, പേപ്പർ ഇറങ്ങിയിരുന്നു. ഞങ്ങളാണ് ഫസ്റ്റ് പേപ്പർ ഞാൻ മീൻ ചെയ്തത്, ഒരു പിയർ റിവ്യൂ ജേർണലിൽ ഒരു പേപ്പർ. ഇൻഫാക്ട് മലയാള മനോരമയൊക്കെ ഞങ്ങൾക്ക് നല്ല 2 പേജ് കവറേജ് വന്നു, നമ്മൾ എങ്ങനെ നമ്മളായി എന്നൊക്കെ ഒരു ഹെഡിങ് എല്ലാം കൊടുത്തു. അതെ അതെ, അതൊക്കെ കണ്ടിട്ടാണ് ഈ ആ നിലയ്ക്കുള്ള ചർച്ചയും അതിനോടുള്ള കൗതുകം അങ്ങനെ ആളുകൾക്ക് ഉണ്ടായത്. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കൗതുകം നിന്നത് നമ്മളെങ്ങനെ നമ്മളായി എന്ന പോയിന്റിലാണ്. അതിനപ്പുറത്തുള്ള ഇതിന്റെ ഈ ചികിത്സാ സാധ്യതകളെ കുറിച്ചോ രോഗങ്ങളുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചോ വലിയ ചർച്ച നടന്നില്ല. ഇല്ല, ചർച്ച നടന്നില്ലെന്ന് മാത്രമല്ല, മെഡിക്കൽ ഫ്രട്ടേണിറ്റിക്കും അത്ര ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല ജിനോമിക്സിന്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. കാരണം മെഡിക്കൽ കോളേജിൽ ഒന്നും തന്നെ കാര്യമായിട്ട് ജിനോമിക്സ് കവർ ചെയ്യുന്നുണ്ടായിരുന്നില്ല, ഒരു ഒരു ചാപ്റ്ററോ അങ്ങനെ വല്ല ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. അതൊരു കാരണം അത്ര ഫാസ്റ്റ് ആയിട്ടുള്ള വന്നത്, അപ്പം മിക്ക ഡോക്ടേഴ്സും പഠിച്ചു വന്നേക്കുന്ന സമയത്ത് ജിനോമിക്സ് കാര്യമായിട്ട് കവർ ചെയ്യുന്നില്ല. പിന്നെ ഡോക്ടേഴ്സിന്റെ തിരക്കും എല്ലാം വെച്ച് നോക്കുമ്പോൾ അവരുടെ അവർക്ക് അത് പിന്നെ അതിനെ റാമ്പ് അപ്പ് ചെയ്ത് പഠിച്ച് നോക്കാൻ വളരെ കുറച്ച് ഡോക്ടേഴ്സിനെ പറ്റിയിരുന്നു. അത് ആ നിലയ്ക്ക് അത് ഇന്ത്യയിലെ വൈദ്യശാസ്ത്ര രംഗത്തെ സിലബസിൽ ആ നിലയ്ക്ക് ഇത് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഉൾപ്പെട്ട് വരുന്നു, സമയമെടുക്കുമല്ലോ. അത് പിന്നെ അങ്ങോട്ട് സിലബസ് വരെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒരു സിലബസ് ഒക്കെ പെട്ടെന്ന് ടെക്നോളജി നീങ്ങുന്നതിന്റെ അത്ര സ്പീഡിൽ മാറ്റാൻ പറ്റില്ലല്ലോ. അതിനതിൻ്റെതായ ഒരു പ്രോസസ്സും ഒക്കെ ഉണ്ട്. അപ്പം അത് ഇപ്പം ആഡ് ചെയ്ത് വരുന്നുണ്ട്, എന്നാലും ശരിക്കുള്ള സ്പീഡിന് മാച്ച് ചെയ്യുന്ന രീതിയിലല്ല. എന്ന് വെച്ചിട്ട് ഇന്ത്യൻ ക്ലിനിക്കൽ രംഗം അതിൽ തന്നെ ഒന്നും അറിയില്ല എന്നല്ല ഞാൻ പറഞ്ഞു, സെന്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടായിരുന്നു ഡൽഹിയിലെ ചില ഹോസ്പിറ്റൽസ്, യുനോ എയിംസ് അല്ലെങ്കിൽ PGCI ചാണ്ഡിഗർ അല്ലെങ്കിൽ ഗംഗാറാം ഹോസ്പിറ്റൽ ഡൽഹി, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ ഈവൻ ചെന്നൈയിലാണെങ്കിൽ ഡോക്ടർ മോഹൻ, ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും, ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, അങ്ങനെയൊക്കെയുള്ള പല ഹോസ്പിറ്റൽസിലും ധാരാളം ജനറ്റിക്സ് ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. എങ്കിലും ആ സമയത്ത് അവർ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ആദ്യം സിംഗിൾ ജീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, ഇവരുടെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ തന്നെ സ്ലോ ആണ്, അവരൊക്കെ ഇവിടെ ആരും അധികം ചെയ്യുന്നില്ല. അപ്പം എന്തിനാ ഇത് ചെയ്യുന്നത്, ഇതുകൊണ്ട് ഇപ്പം പെട്ടെന്ന് എന്താ വലിയ ഗുണം ഉണ്ടാവുക എന്നുള്ളൊരു ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ അത് ഏത് സ്റ്റേജിലാണ് ഇതൊക്കെ? ഇപ്പോൾ ഈ എന്താണ് വൈദ്യശാസ്ത്ര രംഗത്തോട് ചേർത്ത് വായിക്കുമ്പോൾ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഏത് തലം വരെ വളർന്നു കഴിഞ്ഞു ഈ ജീനോമിക്സ്? ഇപ്പോൾ ഒരു രോഗിക്ക് അത് അതിൽ മാക്സിമം മുതലെടുക്കാനുള്ള രീതിയിലുള്ള ഇതിലേക്ക് വളരെ പുരോഗമിച്ചു കഴിഞ്ഞു. പക്ഷേ എന്നിട്ട് എല്ലാ രോഗങ്ങൾക്കും ഇല്ല. ഇപ്പോൾ ഒരു ഒരു 5-6 അല്ലെങ്കിൽ 8-10 മെയിൻ രോഗങ്ങൾക്ക് ജിനോമിക്സ് കൂടുതൽ ഒരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നല്ല വാല്യൂ ആയി. ഇപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ജെനറ്റിക് ടെസ്റ്റ് ചെയ്യാതെ ചികിത്സ ചെയ്തുകൂടാ, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയി ജെനറ്റ്. അതുപോലെ തന്നെ ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് ജെനറ്റിക്സിൽ, ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുന്നേ ആ കുട്ടിക്ക് എന്താ അസുഖം വരാൻ, അല്ല ബാഡ് മ്യൂട്ടേഷൻസ് ഉണ്ടോ, ഈവൻ കുട്ടിയെ നമ്മൾ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പേരൻസിന് ടെസ്റ്റ് ചെയ്യാനുള്ള സ്ക്രീനിങ്, പല കാർഡിയോ വാസ്കുലർ അസുഖങ്ങൾ അവോയ്ഡ് ചെയ്യാനുള്ള സ്ക്രീനിങ്, ഇപ്പോൾ സ്ക്രീനിങ്, അതുപോലെ അസുഖം വന്നാൽ ഈ ജെനറ്റിക്സ് കൊണ്ടുള്ള റൈറ്റ് മരുന്ന് അറ്റ് ദ റൈറ്റ് ടൈം എന്ന് പറയില്ലേ, റൈറ്റ് മെഡിസിൻ അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് ദ റൈറ്റ് ഡോസ്, അത് കൊടുക്കാനുള്ള പല 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 ടെസ്റ്റുകളും ഇപ്പം ഞങ്ങളുടെ മെഡ്ജിനോം തന്നെ ഏകദേശം 500 കൂടുതൽ ടെസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പേഷ്യൻസിൻ്റെ ക്ലിനിക്കൽ ഇതിൽ ഭയങ്കര യൂസ് ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു അസുഖം ഇല്ലാത്ത ഒരാൾക്ക് ഇപ്പം ഹർഷനെ ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, വേണ്ട. പിന്നെ 2-3 കാര്യങ്ങൾ, ഒരു പ്രിവെൻറ്റീവ് ടെസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം, അതായത് കാർഡിയോ വാസ്കുലറിന് ചില ടെസ്റ്റ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ വല്ല കാർഡിയോ പ്രോബ്ലംസിന് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്ന് നോക്കാവും. അതേപോലെ കുട്ടികളില്ലെങ്കിൽ കുട്ടികളുണ്ടാക്കുമ്പോൾ ഞങ്ങൾ കാരിയർ സ്ക്രീനിങ് പറയും, കാരിയർ സ്ക്രീനിങ് റെക്കമെൻഡ് ചെയ്യും. അങ്ങനത്തെ ഒരു 4-5 അല്ലെങ്കിൽ 5-6 ടെസ്റ്റുകളെ ഒരു ഒരു അസുഖമില്ലാത്ത ഒരാൾക്ക് ആവശ്യമുള്ളൂ. പക്ഷേ അപ്പോൾ പ്രൈമറി ഫോക്കസ് നല്ല അസുഖമുള്ളവർക്ക് എന്ത് മരുന്നുകളാണ്, എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളതിലാണ് മാക്സിമം പ്രോഗ്രസ് വന്നിരിക്കുന്നത്. അവിടെ ഇനിയും നല്ല ഗ്രോത്ത് ഉണ്ടാവും, അടുത്ത ഒരു 10-20 കൊല്ലത്തേക്കുള്ള നല്ല ഗ്രോത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ കഴിഞ്ഞ കുറച്ച് എനിക്ക് തോന്നുന്നു 2021
വന്ന ചില റിപ്പോർട്ടുകളിലൊക്കെ ഏറ്റവും കൗതുകകരമായി നമ്മൾ കണ്ടത് ഇന്ത്യ വലിയൊരു സാധ്യതയാണ്. ഈ ഗവേഷണത്തിൽ ഏറ്റവും സാധ്യത നിലനിൽക്കുന്ന ഒരു പ്രദേശം ഇന്ത്യയാണ്. അത് ഞങ്ങളാണ് ശരിക്കും പുഷ്. അതെ അതെ അതെന്തുകൊണ്ടാണ് അങ്ങനെ? അത് കുറച്ച് പഴയ കഥയാണ്. അപ്പൊ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയിൽ ഒരു 10,000-50,000 കൊല്ലം ആ സമയത്താണ് നമുക്ക് ആഫ്രിക്കയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട്, നമ്മുടെ ഹോമോസേപ്പിയൻസ് അതിന് മുന്നുള്ള സ്പീഷീസ് വന്ന് പോയിരുന്നു. നമ്മുടെ ഹ്യൂമൻസിന്റെ തന്നെ റിലേറ്റീവ്സ് ഹോമോസേപ്പിയൻസിന് മുമ്പുള്ള ഹോമോനിയാൻഡ്രതൽസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പല പേരുണ്ട്. പക്ഷെ നമ്മുടെ സ്പീഷീസ് ഒരു 50,000 കൊല്ലത്തിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തിയത്. ഇത് രണ്ട് റൂട്ടിൽ കൂടെ പോകുന്നു. ഒന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ കൂടെ ഇങ്ങനെ പോകുന്നു, അതിന് ഏൻഷ്യന്റ് നോർത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ എന്ന് പറയും. ഒന്ന് നമ്മുടെ കടൽ എന്ന് വളരെ താഴെയാണ്, ഈ 50,000-100 മീറ്റർ വരെ സീ താഴെയാണ്. അപ്പൊ ചെറിയ ബോട്ടുകളിലൊക്കെ കോസ്റ്റ് വഴി വരാൻ പറ്റും, അല്ലെ, വള്ളത്തിലും ചങ്ങാടത്തിലും ഒക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ കേരള ഭാഗത്ത് ഈ വെസ്റ്റ് കോസ്റ്റിലും വന്നു, ഈ രണ്ട് സ്ട്രീം വന്നു. അതിന് ANI-ഉം ASI എന്നും വിളിക്കും, ഏൻഷ്യൻ നോർത്ത് ഇന്ത്യൻ, ഏൻഷ്യൻ സൗത്ത് ഇന്ത്യൻ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് നമ്മളെല്ലാവരും. പെർസെൻറ്റേജ് മാറും, എത്ര നോർത്ത് ഇന്ത്യൻ ഉണ്ട്, എത്ര സൗത്ത് ഇന്ത്യൻ ഉണ്ട്, പക്ഷേ കുറച്ച് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഒരു രണ്ട് പോപ്പുലേഷൻ സ്ട്രീം കൂടെ വന്നു, ഒരു 20,000-10,000 കൊല്ലങ്ങൾ ആ കാലഘട്ടത്തിൽ ഈസ്റ്റ് ചെയ്യുന്ന ഇന്തോ ടിബറ്റ് എന്ന് പറയും, ആസ്ട്രോ ഏഷ്യാറ്റിക് എന്ന് പറയും. അങ്ങനെ 4 പോപ്പുലേഷൻ ഗ്രൂപ്പ്സും കൂടെ വന്നിട്ടാണ് ഇന്ത്യയിലെ ജനത്തിൻ്റെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇത് വളരെ ആധികാരികമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി പല സ്റ്റഡീസും. അപ്പോൾ അതിൽ നിന്ന് പിന്നെ അത് അന്നേ മാച്ച് ചെയ്യുന്നുണ്ട് ആർക്കിയോളജി ആയിട്ടും പിന്നെ ലാംഗ്വിസ്റ്റിക്സ് ആയിട്ടും. നമ്മൾ നോക്കി ഇന്ത്യയിലുള്ള എല്ലാ ലാംഗ്വേജസും ഈ 4 സ്ട്രീംസിൽ നിന്നാണ്. നമ്മുടെ ദ്രവീഡിയൻ ലാംഗ്വേജ്, നമ്മുടെ ഇന്തോ ആര്യൻ അല്ലെങ്കിൽ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജസ് അവിടുന്ന് വന്നിട്ടുള്ളത്, സാൻസ്ക്രിറ്റ് ബേസ് ചെയ്തിട്ടുള്ളത്, ഇന്തോ ടിബറ്റിനും ആസ്ട്രോഏഷ്യറ്റും, ഈ 4 ലാംഗ്വേജ് ഫാമിലീസ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കഥയാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല ഏൻഷ്യൻ ഹെറിറ്റേജ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു വലിയ വാല്യൂ. പിന്നെ ഒരു ഡിഫറൻസ് വന്നത്, ഒരു ഇമ്പോർട്ടൻസ് സ്റ്റെപ്പ് വന്നത് ഒരു 10,000-2,000 കൊല്ലങ്ങൾക്ക് മുന്നാണ്. നിർഭാഗ്യവശാലാണ്, പക്ഷേ സൊസൈറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ നമ്മുടെ ഈ കാസ്റ്റ് സിസ്റ്റം വന്നു. പക്ഷെ ഒരു ജനറ്റിക് പോയിന്റ് ഓഫ് വ്യൂല് അതൊരു ഭയങ്കര ഡെവലപ്മെന്റ് ആയി. കാരണം ഒരു ഹ്യൂമൻ എക്സ്പെരിമെന്റ് ആയി, ജനറ്റിക്സിലുള്ള ഒരു ഹ്യൂമൻ എക്സ്പെരിമെന്റ് ഇന്ത്യയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് ചെയ്തു. അതപ്പോ ഒരു 2,000 വർഷം മുമ്പ് ഒക്കെ തുടങ്ങിയെങ്കിലും നമ്മുടെ ജനറ്റിക്സ് വെച്ച് നോക്കുമ്പോൾ ഒരു 1,500 വർഷം ഒക്കെയാണ് അത് വളരെ സ്ട്രിക്റ്റ് ആയി തുടങ്ങിയത്. ജാതി എന്നുള്ളത് രൂപപ്പെട്ട, ജാതി എന്നുള്ളത് രൂപപ്പെടാനൊരു, ഞാൻ പറഞ്ഞ ഒരു വേദിക് ടൈമിന്റെ എൻഡ് തൊട്ട് തുടങ്ങി. പക്ഷെ അത് മിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു 1,500 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ മിക്സ് വളരെ കുറവാണ്, ഭയങ്കര റിജിഡ് കാസ്റ്റ് സിസ്റ്റം ആയി. അപ്പോൾ ഈ ജനറ്റിക് എക്സ്പെരിമെന്റ് വളരെ സ്ട്രോങ് ആയി, മിക്സ് ഇല്ലാതെ. അപ്പോൾ ഇതുകൊണ്ട് ഒരു വലിയ ഗുണവും ഒരു വലിയ ദോഷവും ഉണ്ട്. അപ്പോൾ ഈ നമ്മുടെ എന്ത് സ്റ്റാറ്റിസ്റ്റിക്കലും പറയുന്ന നോർമൽ കർവ് ഉണ്ടല്ലോ, അപ്പോൾ ആ നോർമൽ കർവിലായിരിക്കും നമ്മുടെ ജനറ്റിക്സിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെ ഇത് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ഇംബ്രിഡ് പോപ്പുലേഷനും ഒരു നാരോ രീതിയിൽ ഇവർ ഇംബ്രിഡ് ചെയ്യുമ്പോഴും വളരെ ചീത്ത ഉണ്ടാവും, വളരെ നല്ലതും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ വളരെ ബ്രില്ലിയൻ്റ് ആൾക്കാരും കുറേ ഉണ്ടാവും, ജനറ്റിക് ഡിസീസ് ഉള്ളവർ മറ്റേ അറ്റം, അതോ നോർമൽ കർവിൻ്റെ രണ്ടറ്റത്തും കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും വളരെ ബ്രില്ലിയൻ്റ് ആൾക്കാരുണ്ട്, പക്ഷേ നമുക്ക് ജനറ്റിക് ഡിസീസസിൻ്റെ ഇമ്പാക്ട് വളരെ കൂടുതലാണ്. താരതമ്യേന മറ്റ് രാജ്യങ്ങളിൽ, ഒരു വെസ്റ്റേണിനെക്കാളും ഒരു ഡബിൾ എന്ന് വേണേൽ പറയാം. അവിടെ ഒരു 3% ആണെങ്കിൽ ഇവിടെ ഒരു 6% എനിക്കിപ്പോൾ രോഗങ്ങൾ ഉള്ളവർ, അതെ, സീരിയസ് ഡിസീസ് കേട്ടോ. ഞാനിപ്പോൾ ഒരു കാർഡിയോ റിസ്ക് വരാനോ അല്ലെങ്കിൽ കുട്ടിക്ക് ഒരു ഓട്ടിസത്തിൻ്റെ എന്തെങ്കിലും ബിഹേവിയർ പ്രോബ്ലം വരാനോ അങ്ങനത്തെ അസുഖങ്ങളല്ല പറയുന്നത്. നമ്മൾക്ക് ചിലപ്പം ബ്രെയിൻ ഡെവലപ്മെന്റ് ഇല്ല, നടക്കാൻ വയ്യ, അങ്ങനെയൊക്കെയുള്ള സീരിയസ് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് നമുക്ക് ഡബിൾ ആണ് ഒരു വെസ്റ്റേൺ പോപ്പുലേഷൻ. പിന്നെ പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി നമ്മൾക്കിപ്പോൾ ജിനോമിക്സ് കുറച്ചുകൂടെ വന്നപ്പോൾ. അപ്പോൾ ഈ എക്സ്ട്രീമിറ്റീസ് എന്ന് പറയും, ഇപ്പോൾ 2 എക്സ്ട്രീമിറ്റീസ് വന്നപ്പോൾ നമ്മൾക്ക് ജനറ്റിക് മ്യൂട്ടേഷനായിട്ട് നോക്കുമ്പോൾ നമുക്ക് പല പുതിയ ഡ്രഗ് ടാർഗറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഡാറ്റ, നമ്മുടെ ഡാറ്റ വളരെ വാല്യൂ. അതാണ് നമ്മുടെ സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പം ഈ നമ്മൾക്ക് ചില അസുഖങ്ങൾ വന്നത് നോക്കിയിട്ടും പിന്നെ ചില അസുഖങ്ങൾ നമുക്ക് വരാത്തത് നോക്കിയിട്ടും നമുക്ക് ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ട് ചില കാര്യങ്ങൾക്ക്, ചില കാര്യങ്ങൾക്ക് നമുക്ക് ഭയങ്കര അധികം സസെപ്റ്റബിലിറ്റി ഉണ്ട്. അതെല്ലാം ചില ജനറ്റിക് റീസൺ കാരണം. അത് അങ്ങനെ നോക്കിയാൽ നമ്മളുടെ ഈ വിവാഹ ബന്ധങ്ങളിലൊക്കെ അടക്കം മറ്റു പല പ്രദേശങ്ങളിലും ഇല്ലാത്ത പ്രത്യേകതകൾ പലതരത്തിൽ നമുക്കുണ്ടാവും. അത് ദോഷേ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ദോഷേ ചെയ്തിട്ടുള്ളൂ ആൾക്കാർക്ക്. പക്ഷെ സയൻസിന് കുറച്ച് ഗുണം ഉണ്ടായിരുന്നു, ആളുകൾക്ക് ദോഷമായിരുന്നു. കാരണം നമ്മൾക്ക് ഇപ്പൊ അടുത്ത ബന്ധത്തിൽ ഒരാളെ നമ്മൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ മുറപ്പുണ്ട്, വളരെ ബാഡ് ആണ്. കാരണം നമുക്ക് നല്ല ചാൻസ് ഉണ്ട് രണ്ടു പേർക്ക്, നമുക്ക് എല്ലാവർക്കും ജനറ്റിക് ഡിഫെക്ട്സ് ഉണ്ട്. പക്ഷെ ഭാഗ്യത്തിന് നമ്മൾക്ക് രണ്ടു പേർക്ക് സെയിം ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, പക്ഷെ ബന്ധുക്കളാണെങ്കിൽ ചാൻസ് കൂടി. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ആർഗ്യുമെന്റോ തിയറിയോ ഒന്നും അല്ല കേട്ടോ, സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. അതൊരു ഇറാഡിക്കേറ്റ് ചെയ്യാമെന്ന് നമുക്ക് കാണിക്കാം. ശരിക്കും ഗവൺമെന്റും സൊസൈറ്റിയും ശ്രമിക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കരുത് നമ്മൾ പറയുന്നില്ല, ഈ പറഞ്ഞ കാരിയർ സ്ക്രീനിങ് ചെയ്യാം, രണ്ടുപേർക്കും സെയിം ജീൻ ആണോ കുഴപ്പമെന്ന് നോക്കാം,
അങ്ങനെ ചെയ്ത് സയന്റിഫിക്കലിയും സൊസൈറ്റിയിലും ഇംപ്ലിമെന്റ് ചെയ്തതാണ് നമ്മുടെ ജ്യൂസ് ഇസ്രയേലിനെ. അവരും നമ്മളെ പോലാണ്, 10,000 കൊല്ലം അവർ മിക്സ് ചെയ്തിട്ടില്ല. അപ്പൊ അതിൻ്റെ അകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ട് അഷ്കിനാസി ജ്യൂസ് എന്ന് പറയും, നമ്മുടെ ഐൻസ്റ്റൈനും അതേപോലെ ബ്രുക്ലിൻ്റെ ആൾക്കാർ കൂടും. പക്ഷെ അവർക്കും നമ്മളെ പോലെ ജനറ്റിക് ഡിസീസസ് വളരെ അധികമാണ്. പക്ഷെ നമ്മുടെ സെയിം ജനറ്റിക് ഡിസീസ് അല്ല, അവരുടെ ഇൻബ്രഡ് പോപ്പുലേഷനിലും അവരുടെ ഫൗണ്ടർ എഫക്ട് എന്ന് പറയും ആദ്യം തുടങ്ങിയിരുന്ന ആൾക്കാർ. അതേക്കുറിച്ച് വേറൊരു ഈ നരവംശാസ്ത്രജ്ഞന്മാരും മറ്റ് അല്ലാത്ത ആളുകളും പരിസ്ഥിതിവാദികളും ഒക്കെ അങ്ങനെ പല തലത്തിൽ പെടുന്ന ആളുകൾ ഈ വിഷയത്തെ കുറിച്ച് മുമ്പ് നടന്ന ചർച്ചകളിലൊക്കെ അവർ പറഞ്ഞ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഒരേപോലെ മിടുക്കന്മാരായ മനുഷ്യർ മാത്രം ലോകത്തുണ്ടായാൽ അതും കുഴപ്പം ചെയ്യില്ലേ എന്നുള്ള മട്ടിലാണ്. എക്സ്ട്രീമിലേക്ക് ഒരു വാദത്തിന് പോകുന്നേ ഉള്ളൂ, ഒരേപോലെ ഒന്നും വരാൻ പറ്റില്ലല്ലോ. ഈവൻ ട്വിൻസ് പോലും ഒരേപോലെ ആവുന്നില്ലല്ലോ. അല്ല, പക്ഷെ ക്ലോണിംഗ് അടക്കം ഇതിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. അത് അപ്പം ഭയങ്കരമായിട്ട് ജമ്പ് ചെയ്തു. അപ്പൊ നമ്മളിനി ഒരു 10-20-30 കൊല്ലം മുന്നിലേക്കാ ജമ്പ് ചെയ്തു ക്ലോണിങ്ങും. പക്ഷെ അതിനുള്ള ശ്രമങ്ങള് തീർച്ചയായിട്ടും നമുക്ക് വലിയ എത്തിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരാൻ പോകുന്നത്. ആ എത്തിക്കൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ അഡ്രസ് ചെയ്തു പോകും എന്നുള്ളതാണ്. അത് എഡ്യൂക്കേഷൻ ആണ് അതിന്റെ ഫസ്റ്റ് തിങ്. ഇപ്പൊ നമ്മൾ എല്ലാരും മനസ്സിലാക്കിക്കൊണ്ട് വന്നാലല്ലേ നമ്മൾക്ക് പിന്നെ അതിന്റെ എത്തിക്കൽ റൂൾസ് ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഇസ്രയേലിന്റെ എക്സാമ്പിൾ പറയാൻ പോയത്. അവരുടെ ഇപ്പൊ പല 2-3 ഡിസീസസ് അവർക്ക് പ്രാക്ടിക്കലി എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അവരൊന്നും ചെയ്തിട്ടില്ല, സയൻസ് ചെയ്തിട്ടല്ല. അവര് ആര് കല്യാണം കഴിക്കുമ്പോഴോ അവരുടെ പ്രീസ്റ്റ് റാബൈസ് ആണ്. റാബൈസ് നിങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീനോം സാമ്പിൾ അയച്ചു കൊടുത്താൽ മതി. അവര് നോക്കിയിട്ട് പറയും നിങ്ങൾക്ക് പറ്റുമോ പറ്റത്തില്ലയോ അല്ലെങ്കിൽ ഇന്ന പ്രോബ്ലംസ് ആണ്. അതൊരു 10 കൊല്ലം മുമ്പ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഈ 10 കൊല്ലം കൊണ്ട് അവർക്ക് ഒരു 70-80% അവരുടെ 3-4 ഏറ്റവും അധികം ഉണ്ടായിരുന്ന ജനറ്റിക് ഡിസീസ് കുറയ്ക്കാൻ പറ്റും. അത് നല്ലതല്ലേ? അപ്പൊ ഞാൻ പറയാം, കാരണം അത് സീരിയസ് ജനറ്റിക് ഡിസീസ്. കുട്ടി ഒരു 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ മരിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ. ഈ സ്വഭാവത്തിൽ ഈ മുറച്ചെറുക്കൻ മുറപ്പെണ്ണ് എന്നുള്ള രീതിയിലുള്ള വിവാഹങ്ങൾ ധാരാളം നടന്നിരുന്നത്. അതുകൊണ്ടാണ് കൺസാങ്ക്യൂനിറ്റി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്ന വേർഡ്. കൺസാങ്ക്യൂനിറ്റി വളരെ ഹൈ ആണ് തമിഴ്നാട്ടിലെ, പാകിസ്ഥാനിലെ ചില ഗൾഫ് രാജ്യങ്ങളിലെ വളരെ ഹൈ ആണ്. അപ്പൊ കേരളത്തിലും ഉണ്ട് 2-3 കമ്മ്യൂണിറ്റീസിൽ. പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ കുറച്ചുകൂടെ മിക്സ്ചർ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം ആ കേരളത്തിൽ അത്ര ഒരു ഹയർ ലോഡ് വന്നിട്ടില്ല. എന്നാലും ഈ തമിഴ്നാട്ടിൽ അങ്ങനെ ചില സ്ഥലങ്ങളിൽ വളരെ അധികമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും ഇന്റർവീൻ ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞു നമ്മൾ, അതായത് സയന്റിഫിക്കലി നമ്മൾ വേറെ ഒന്നും ഇന്റർവീൻ ചെയ്യുന്നില്ല, ചേഞ്ച് വരുത്തുന്നില്ല. നമ്മൾ ചില പ്രിക്കോഷൻസ് എടുക്കും, ചില കാര്യങ്ങൾ ചെയ്യൂ, ചില കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യൂ, അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ സൈജീനും ഒക്കെ കുറെ കൂടി ശ്രദ്ധിക്കുന്നത് അതിനേക്കാൾ വളരെ ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട ചില കാര്യങ്ങൾ, രോഗങ്ങളെ എങ്ങനെ ആ രോഗങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് എങ്ങനെ, അതാണ് ഫസ്റ്റ് ഗോൾ. അതാണ് മെഡ്ജിനോമിലേക്ക് നമ്മൾ സ്പിൻ ഓഫ് ചെയ്തത്. സൈജീനോമിൽ നിന്ന് സ്പിൻ ഓഫ് ചെയ്തൊരു കമ്പനിയാണ് മെഡ്ജിനോം. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിപ്പോ മെഡ്ജിനോം ഉണ്ട്, മെഡ്ജിനോം മെയിൻ ആയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഒരു ഒറ്റ കമ്പനി എന്നുള്ള നിലയ്ക്കല്ല പിന്നീട് താങ്കൾ ആദ്യമേ അങ്ങനെയായിരുന്നു മനസ്സിൽ. അതുകൊണ്ടാണ് സൈജീനോമിനെ വരെ അത് ചെയ്യായിരുന്നത്. അപ്പൊ എന്റെ ഒരു ധാരണ ഇത് കണ്ടപ്പോ, ഈ പുതിയൊരു റെവല്യൂഷൻ കണ്ടപ്പോ, ഈ സീക്വൻസിങ് കാരണം അതല്ലേ കോസ്റ്റ് 3 ബില്യൺ ഇങ്ങനെ വീഴുന്നു. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിൽ വീണ പോലെ മൂസ് ലോ പറയും, ITയുടെ ചിപ്പിന്റെ ഇത് പോലെ അതിനെക്കാട്ട് സ്റ്റീപ്പർ ആയിട്ടായിരുന്നു ഇതിന്റെ പ്രൈസും, എന്നാൽ സ്പീഡും കൂടുതൽ. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മൾ, ഞാനിത് ജീനോമിക്സ് തുടങ്ങുമ്പോൾ $15,000 ആയെന്ന് പറയുന്നില്ലേ ഞങ്ങളുടെ ഫസ്റ്റ് ജീനോം. ഇപ്പൊ എനിക്കത് $500 ചെയ്യാം. അന്നൊരു മാസം എടുത്തിരുന്നത് ഇപ്പൊ എനിക്ക് 2 ദിവസം കൊണ്ട് ചെയ്യാം, ഈവൻ 1.5 ദിവസം കൊണ്ട്, 1 ദിവസം 1.5 ദിവസം കൊണ്ട് ചെയ്യാം. അത്ര ടെക്നോളജി മാറി. അപ്പൊ ഇത് മാറുന്നത് നമുക്ക് ഇങ്ങനെ കാണാമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി ഇത് ഇതിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ ഈ ഒരു റെവല്യൂഷൻ. ഹ്യൂമൻ മാത്രമല്ല, അഗ്രികൾച്ചർ, ആനിമൽസ്, മൈക്രോബിയൽ. അതാണ് അപ്പൊ രണ്ടാമത്തെ കമ്പനി ഞാൻ അതിൽ ഇൻക്യുബേറ്റ് ചെയ്തത്. അപ്പൊ എന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, സൈജീനോമില് ഇത് ഓരോ തീം എടുത്തിട്ട് ഞാൻ അതിനെ വെർട്ടിക്കലിനാ വിളിച്ചത്. ഓരോ വെർട്ടിക്കലിനെ എടുത്തിട്ട് ആ വെർട്ടിക്കലിൽ നമ്മളൊരു ടീമിനെ അസംബിൾ ചെയ്ത് അതിന്റെ ബിസിനസ് മോഡൽ എങ്ങനെയാ പറ്റുമെന്ന് നോക്കുക. ആ ഇൻക്യുബേഷൻ പീരീഡിൽ ഒരു ആവറേജ് ഒരു കമ്പനിക്ക് ഒരു 3 കൊല്ലം എടുത്തു എനിക്ക് അതിനെ ഇൻക്യുബേറ്റ് ചെയ്ത് സയന്റിസ്റ്റിനെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ട ചില പ്രത്യേക ടെസ്റ്റുകൾ. മെഡ്ജിനോമിനാണെങ്കിൽ ചില പ്രത്യേക ടെസ്റ്റുകളെല്ലാം ഉണ്ടാക്കി അതിന്റെ കുറച്ച് പേരെ കുറച്ച് കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടി. USA ഞാൻ കുറച്ച് റിസർച്ച് പ്രോജക്ട്സും വന്നു തുടങ്ങി. ഞാൻ USA ഒരു ഓഫീസ് ഇട്ടു. അത് വന്നൊരു ഒരു റവന്യൂ നന്നായി ആയി കഴിയുമ്പോഴാണ് ഞാൻ സ്പിൻ ഓഫ് ചെയ്യുന്നത്. അതുവരെ ഞാൻ പുറത്തുനിന്നുള്ള ഫണ്ടിങ് എടുക്കുന്നില്ല. സൈജീനോം ഈസ് മൈ ഓൺ കമ്പനി, ഔട്ട്സൈഡ് ഫണ്ടിങ് ഇല്ലാതെ. അപ്പോൾ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ആരോടും ഒന്നും വേറൊന്നും പറയാനൊന്നും ഇല്ല. ബൈബിൾ ആണെന്ന് തോന്നിക്കഴിയുമ്പോൾ സ്പിൻ ഓഫ്, മെഡ്ജിനോം പിന്നീട് സ്പിൻ ഓഫ് ചെയ്തു. 2013 ഞാൻ സ്പിൻ ഓഫ് ചെയ്തു. 2010 ഇൻക്യുബേറ്റർ തുടങ്ങി. 2013 സ്പിൻ ഓഫ് ചെയ്ത് ബാംഗ്ലൂരിൽ ലാബ് എടുത്ത് ഞാൻ തന്നെ അപ്പോഴും റൺ ചെയ്യുന്നു. ഞാൻ റൺ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നില്ല, ഞാൻ മാറാൻ പറ്റും ഒരു 6 മാസം 1 കൊല്ലം കൊണ്ട് പിന്നെ ടീം റൺ ചെയ്തോളെന്നാണ് വിചാരിച്ചത്. പക്ഷെ മെഡ്ജിനോമിന് നല്ല പ്രോസ്പെക്ട്സ് ആയിരുന്നു. പെട്ടെന്ന് ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ലീഡിംഗ് ഇൻവെസ്റ്റേഴ്സ് ഇന്ന് വന്നു. വേൾഡിലെ ടോപ്പ് ഇൻവെസ്റ്ററായ സിക്കോയ ക്യാപിറ്റൽ, പിന്നെ ബെൽജിയത്തിൽ നിന്ന് സൊഫീന, പിന്നെ ഇപ്പം ലീപ് ഫ്രോഗ്, അങ്ങനെ അങ്ങനെ ലീപ് ഫ്രോഗ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒരു വലിയ പ്രധാനപ്പെട്ട വെൽ നോ ഇൻവെസ്റ്ററാണ്. ഇങ്ങനെയുള്ള HDFC ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പലരും സപ്പോർട്ട് ചെയ്ത് നല്ല ആവശ്യത്തിന് പൈസ വന്നു നമ്മുടെ റാപ്പിഡ് ഗ്രോത്തിന്.
അപ്പൊ നമ്മൾക്ക് ഈ സൗത്ത് ഏഷ്യ അല്ലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ തന്നെയുള്ള ലാർജസ്റ്റ് സീക്വൻസിങ് ലാബ് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അതിനെല്ലാം കൂടെ ഞങ്ങൾക്ക് അപ്പോൾ ഒരു 4 റൗണ്ടായിട്ട് ഞാൻ $120 million റേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ തന്നെ നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ഞാൻ മാറുന്ന ഒരു ഒരു പെട്ടെന്ന് മാറാൻ പറ്റുന്ന ഒരു ലെവലിൽ അല്ല എൻ്റെ ഓരോരോ സ്റ്റെപ്പ് പോയിരുന്നു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെയും എല്ലാവരുടെയും നിർബന്ധം കാരണം ഞാൻ തന്നെ ഒരു 70-80% ചെയ്തു, അതിൽ തന്നെ ഫോക്കസ് ചെയ്തു. പക്ഷേ എന്നാൽ ഞാൻ എൻ്റെ മെയിൻ പ്ലാൻ കളഞ്ഞില്ല. ഞാൻ ഇവിടെ കൊച്ചിയിൽ തന്നെ നമ്മുടെ അഗ്രിജിനോം ഇൻക്യുബേറ്റ് ചെയ്ത് തുടങ്ങി 2013. ഒരു 3 കൊല്ലം എടുത്തു അതിൻ്റെ കാര്യങ്ങൾ. അത് ക്രോപ്സിനും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തു. അരി, റൈസ്, അതെ റൈസ്, പിന്നെ അങ്ങനെ ചില ക്രോപ്സിൽ ഫോക്കസ് ചെയ്തു. അത് സർക്കാരും ആ നിലയ്ക്ക് ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ വല്ലാത്ത നിയന്ത്രണങ്ങൾ ഞങ്ങൾക്ക് അപ്പോൾ തുടങ്ങുന്ന സമയത്ത് നല്ല ഇതന്നെ ജനറ്റിക് മോഡിഫിക്കേഷൻ പറ്റില്ല. അല്ല, ഇന്ത്യയിലെ ഒരു പൊതു സാഹചര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനെ ഈ പറയുന്നത് അതിന്റെ ഒരു സാഹചര്യങ്ങളെ പല തലത്തിൽ ചർച്ച ചെയ്യും. പക്ഷെ ജി എം ഇതും വ്യത്യാസമല്ലേ, അത് വലിയ അതിന്റെ ഒരു നിർണായകമായ ജി എം ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ജനറ്റിക് ഡാറ്റ ഉപയോഗിച്ചിട്ട് ഒരു പ്ലാന്റിന്റെ ബ്രീഡിംഗ് അതാണ് ഞങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അപ്പൊ നമ്മൾക്ക് കുറച്ച് സമയം സേവ് ചെയ്യാനേ ഉള്ളൂ, സിഗ്നിഫിക്കന്റ് ആയിട്ട് സമയം സേവ് ചെയ്യാനും പറ്റില്ല. പിന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള റിസൾട്ട്സ് കൊണ്ടുവരാനും പറ്റത്തില്ല, ഒരു ട്രയൽ ആൻഡ് എററിലേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പൊ മന്ദനാശിവ പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ആൾക്കാർ സയൻസിലേക്ക് ശരിക്കും ഡീപ്പായി ഇറങ്ങാതെ കാര്യങ്ങൾ അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് മനസ്സിലാക്കിയിട്ടില്ല, പുതിയ കാര്യങ്ങൾ എതിർക്കുന്നു. ഇപ്പൊ ജനറ്റിക് മോഡിഫിക്കേഷൻ, ഇപ്പൊ ഹർഷൻ പറയുകയാണ് ജനറ്റിക് മോഡിഫിക്കേഷൻ ഞാൻ എതിർക്കുന്നു, കാരണം നിങ്ങൾക്ക് അറിയില്ല അതിന്റെ എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ വരാൻ പോകുന്നത്. നിങ്ങൾ കയറി ജീനൊക്കെ കട്ട് ചെയ്ത് പുതിയൊരു ജീനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ഇടുന്നു, ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ലായിരിക്കാം, 5 വർഷം കഴിഞ്ഞോ 10 വർഷം കഴിഞ്ഞോ എന്തായിരിക്കും കുഴപ്പം വരും, അത് പറയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഒരു വലിയ ഡേഞ്ചറസ് ആണ്. ഇപ്പൊ ഡേഞ്ചർ ഒന്നും കാണുന്നില്ലെങ്കിലും ഡേഞ്ചറസ് ആവാം, അതെങ്ങനെയാണ്, അതായിരുന്നു ആർഗ്യുമെന്റ്. പക്ഷെ ഞാൻ അതിനെ എതിർക്കുന്നു, അതിലേക്ക് നമുക്ക് നിൽക്കാം. അതിന്റെ ആർഗ്യുമെന്റ് എങ്ങനെ, അതിന്റെ സയന്റിഫിക്കലി എങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഇപ്പൊ അപ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഇപ്പൊ എന്താണ് അപ്രൂവ്ഡ് ഒരു ബ്രീഡിംഗില്? ഇപ്പൊ അപ്രൂവ്ഡ് ബ്രീഡിംഗ് എന്താ അറിയോ ഹർഷന്? അപ്രൂവ്ഡ് ബ്രീഡിംഗിൽ നമ്മൾക്ക് റേഡിയേഷൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടോ ഈ ജീനോമിനെ എങ്ങനെ വേണേ മ്യൂട്ടേറ്റ് ചെയ്യാം. മ്യൂട്ടേറ്റ് എന്ത് ചേഞ്ചസും വരാം റാൻഡമായിട്ട്. ഇപ്പൊ ഞാൻ ഇതിന്റെ സീഡിനെ എടുക്കുന്നു, ഞാൻ കെമിക്കൽസിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ റേഡിയേഷൻ പാസ് ചെയ്തിട്ടോ അതിനെ അങ്ങ് മ്യൂട്ടേറ്റ് ചെയ്യുന്നു. എനിക്കൊരു ഐഡിയ ഇല്ല എന്താ ഉണ്ടാവുന്നതെന്ന്, 1000-ക്കണക്കിന് ചേഞ്ചസ് അങ്ങ് ഉണ്ടാവും. എന്നിട്ട് ഞാൻ ആ സീഡ്സിനെ നടുന്നു ചെറിയ ലാബില്, ചെറിയ ചെറിയ പോക്കറ്റ്സിലായിട്ട് അതിനെ നട്ടിട്ട് ഞാൻ വളർത്തിയെടുക്കുന്നു. എന്നിട്ട് ഞാൻ നോക്കുന്നു ഇതിനെ ഏതൊക്കെ വിജയിച്ചു, ചില 90% ഇതാവാതെ പോകും, ചിലത് പിടിക്കുന്നു. പിടിച്ചു വരുമ്പോൾ ഞാൻ നോക്കുന്നു അതിന് എന്താ പുതിയ ക്യാരക്ടറിസ്റ്റിക്സ്. ചിലതിന് കാണാം പൊക്കം കൂടുതൽ, ചിലതിന് കാണാം നല്ല. അപ്പൊ എനിക്ക് 10,000-20,000 ഉണ്ടൊക്കെ ചെയ്യണം സാപ്ലിങ്സ് വളർത്തണം, അപ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അതിന്റെ അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടുള്ളൂ. ഒരു ഷോർട്ട് ഗൺ അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് നമുക്ക് 2-3 നല്ലത് കിട്ടിയാൽ ഇഷ്ടമുള്ളത്, വാട്ട് എവർ ഫീച്ചേഴ്സ് ദാറ്റ് യു ലൈക്ക്, ട്രെയ്റ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ ആ ഇതിന് പറയുക, ആ ഓരോരോ ട്രെയ്റ്റ്സ്. അതായത് ചിലപ്പോൾ ഈ 30 ദിവസം കൊണ്ട് സാധാരണ കായ്ക്കുന്ന ഇവൻ 20 ദിവസം കൊണ്ട് കായ്ക്കും, അല്ലെങ്കിൽ ഉരുണ്ടായിരിക്കുന്നെങ്കിൽ ഇവൻ നീളം, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമുള്ള പല പല ട്രെയ്റ്റ്സ്. അപ്പോൾ ഈ ട്രെയ്റ്റ്സ് വേണ്ടതിനെ നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് പല ജനറേഷൻ കണ്ടിന്യൂ ചെയ്യണം അതിനെ വളർത്തി, അതിൻ്റെ ആ അതിനെ ശരിക്കും ഇൻട്രോഗ്രസ് ചെയ്യാന്ന് പറയും, ആ ട്രെയ്റ്റ് ഇൻട്രോഗ്രസ് ചെയ്ത് നിങ്ങൾക്ക് മാർക്കറ്റിൽ ഇറക്കാം. അപ്പം ഒരു ജനറ്റിക് ചേഞ്ച് അല്ല വന്നേക്കുന്നത്, 1,000-2,000-10,000 ജനറ്റിക് ചേഞ്ച് ആ ജീനോമിൽ വന്നു കഴിഞ്ഞു. അപ്പൊ അതിനെന്താ ആരും എതിർക്കാത്ത, അത് 30-40 വർഷങ്ങളായിട്ട് അത് അപ്രൂവ് ചെയ്യും. ഇന്ത്യയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും US ഒക്കെ അപ്രൂവ് ചെയ്യും. ധാരാളം ചെടികൾ ഞങ്ങൾ ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട്, റൈസ് ഒരു സ്റ്റാൻഡേർഡ് ഒരു വെറൈറ്റി എടുത്തിട്ട്, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെറൈറ്റി എടുത്തിട്ട് 5 കൊല്ലം എടുത്തു ഇതിനെ ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്ത് നല്ല നോക്കി ഒരു 20% യീൽഡ് കൂടുന്ന ഒരു വെറൈറ്റി ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റി, അഗ്രിജിനോം ഇറക്കാൻ പറ്റി. അതായത് ഞാൻ ജനറ്റിക് എഡിറ്റിംഗ് ചെയ്യും. അപ്പൊ ഇതിൽ ഞാൻ പിന്നെ ഞങ്ങൾ സീക്വൻസ് ചെയ്ത് നോക്കി, അപ്പൊ ഒരു 1500 ജനറ്റിക് ചേഞ്ചസ് അതിൽ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ സയൻസ്, അപ്പൊ ഞാനത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞത്, അപ്പൊ കുറച്ച് ഞാൻ ബോറടിപ്പിച്ചെങ്കിലും, അപ്പൊ അത് ആ അതിന്റെ ഫണ്ടമെന്റൽസിലേക്ക് കിടക്കാതെ അതിനെ അങ്ങ് കണ്ണടച്ച് അങ്ങ് എതിർത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മൾ പലതും ഒന്ന് മിസ് ചെയ്തു പോകുന്നു. പിന്നെ ഈ ആക്ടിവിസ്റ്റ് പറയുന്ന ഒരു വലിയ ആർഗ്യുമെന്റ് വേറെ, ഓ നമ്മൾ മൾട്ടിനാഷണൽസിന്റെ അടിമകളായി പോകും നമ്മള. ശരി, ഞാൻ പറയുന്നത് എന്തിനും മൾട്ടിനാഷണൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് ചെയ്തു കൂടി. അതാണ് ഇത് വലിയ ആക്സസ് ഇല്ലാത്ത ടെക്നോളജി ഒന്നും അല്ല. ഇപ്പോ നമുക്ക് സ്പേസിലേക്ക് ശാസ്ത്രത്തെ നിരാകരിക്കാതിരിക്കുക എന്നുള്ളത്, അതിനെക്കാട്ടിലും ശാസ്ത്രത്തെ നിരാകരിച്ചാൽ സാറല്ല, ശാസ്ത്രത്തെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് കുറച്ചൊക്കെ പഠിച്ച് 4 ബുക്കൊക്കെ എഴുതി
കുറെ പ്യുവർ ആയിട്ടാണെന്ന് കാണിച്ചു. ചിലപ്പോൾ അവർ ജെനുവിൻലി പ്യുവർ ആയിട്ടാണെന്ന് അവർ വിചാരിക്കുന്നുണ്ടോ, ദേ ഡു മോർ ഹാം ദാൻ ദ പീപ്പിൾ. ഒരാൾ കംപ്ലീറ്റ്ലി ഇതിനെങ്കിൽ എതിർക്കുന്നു, ജനങ്ങളും അയാളെ അങ്ങ് മാറ്റിക്കോളും, അയാളെ വേറൊരു വശത്തേക്ക് വെക്കും. പക്ഷെ ഇതിലൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അതിനെയൊക്കെ നിൽക്കിയിട്ട് അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് ഇത് ചെയ്യും. ചില ഇമ്പോർട്ടൻറ്റ് സയൻറ്റിസ്റ്റ് തന്നെ കഴിഞ്ഞ കുറേ കൊല്ലങ്ങൾ ഇന്ത്യയിലെ പല സി സി എം ബിയുടെ ഫൗണ്ടർ ആയിരുന്നു, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അദ്ദേഹമൊക്കെ എന്ത് ആക്റ്റീവായിട്ടാണ് ഇതിനെ എതിർത്തേ അറിയോ. അപ്പം ഭയങ്കരമായിട്ട് ഇതിൻ്റെ ക്രെഡിബിലിറ്റി അങ്ങ് പോകും. അപ്പം അതുകൊണ്ട് എൻ്റെ മെയിൻ പേടി എന്താണെന്ന് വെച്ചാൽ, അല്ല അത് കാണുകയും ചെയ്തു, നമ്മൾ വി ബിക്കം ബിഹൈൻഡ് ഇൻ ടെക്നോളജി. അതാണ് എന്റെ സംശയം. അപ്പൊ ഈ മൊത്തം ലോക സാഹചര്യത്തിൽ നമ്മൾ എത്രത്തോളം പിറകിലാണ്? ഇനി പിറകിലാവാനില്ല, ഏറ്റവും പിറകിലാണ്, ഏറ്റവും പിറകിലാണ്. നമ്മൾക്ക് നമ്മളില് വളരെ എല്ലാം കൂടെ ഉള്ള ബയോളജിയിലുള്ള സയന്റിസ്റ്റിനെ എടുത്താൽ എല്ലാം കൂടെ ആഡ് ചെയ്തോളും, പി എച്ച് ഡി ഉള്ള സയന്റിസ്റ്റിനെ എടുത്താൽ അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ നമ്പറുമായിട്ട് നമ്മൾ ജസ്റ്റ് എത്തും, അത്രേ ഉള്ളൂ. അവിടെ ആയിരക്കണക്കിന് യൂണിവേഴ്സിറ്റീസ് ഉള്ള അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ നമ്പേഴ്സ് എത്തും. നമ്മുടെ ബഡ്ജറ്റ് നോക്കിയാൽ പറയായിരിക്കും വേദം. അത് തന്നെയുള്ള ബഡ്ജറ്റോ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് സ്പ്രെഡ് ചെയ്ത് കുറേശ്ശെ 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 കൊടുത്തിട്ട് മാത്രമല്ല, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ ഈ ഒരു പ്രോത്സാഹനം ഇല്ലാത്തത് കൊണ്ട് അതിലൊരു തൊഴിൽ സാധ്യത കാണുന്നില്ല ആളുകൾ എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. പിന്നെ എല്ലാ ഐ ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് ആളുകൾ വഴിമാറി പോകുന്നു, തൊഴിൽ സാധ്യത കാണുന്നില്ല. തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ലോകത്ത് ബാക്കി എല്ലാ രാജ്യങ്ങളിലും അല്ലെങ്കിൽ മിക്കവാറും വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഈ നിലയ്ക്ക് ഈ പരീക്ഷണങ്ങളിലെല്ലാം ഏർപ്പെടുകയും, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലൊക്കെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടുകയും, അവരുടെ ഉൽപാദനം ഒരുപക്ഷെ വർദ്ധിപ്പിക്കുക, കൂടുതൽ എന്താണ് സ്വന്തം ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക, ഈ നിലയ്ക്കൊക്കെ നമുക്ക് രണ്ട് രാജ്യങ്ങളെ നോക്കിയാൽ മതി. അതാണ് അതിൽ വണ്ടേഴ്സ് ചെയ്തിട്ടുള്ള, അത്ഭുതങ്ങൾ ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ ഏതെല്ലാമാണ്? മൂന്ന് രാജ്യങ്ങൾ നമ്മുടെ അടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം, ദൂരെയൊന്നും പോകണ്ട. ചൈന, സൗത്ത് കൊറിയ, സിംഗപ്പൂർ, മൂന്ന് മോഡറേറ്റ്സ് സ്വീകരിച്ചു. ശരി, ചൈനയാണെങ്കിൽ അവർക്ക് ഏറ്റവും അധികം ബഡ്ജറ്റ് ഉണ്ട് അല്ലേ, അപ്പോൾ എന്ന് വെച്ചാൽ അത്രയും വലിപ്പമുണ്ട് രാജ്യം, പിന്നെ ലാർജസ്റ്റ് പോപ്പുലേഷനും. നേരത്തെ നമ്മളെക്കാളും ഒരു 20 കൊല്ലം മുമ്പ് അവർ എക്കണോമിക് ലിബറലൈസേഷൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് തന്നെ അവർ നമ്മുടെ നല്ല മുന്നിലാണ് ഫിനാൻഷ്യലി, മിലിറ്ററി മെച്ചത്. അപ്പോൾ സോ അവർ ആണ് ഏറ്റവും അധികം ഇംഗ്ലീഷ്. അവർ ഏകദേശം ഇപ്പോൾ അമേരിക്കയുടെ ഒപ്പം എത്തി ഈ ബയോളജി അല്ലെങ്കിൽ ജിനോമിക്സിലുള്ളത്. കുറച്ച് കട്ടു എന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ പോയിട്ട് ടെക്നോളജിയൊക്കെ കട്ട് കാണും നമുക്ക്, അതിനെ അതിലേക്ക് നമുക്ക് കിടക്കണ്ട കുറേ. എന്നാലും അതെ, കട്ടായാലും അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഒക്കെ എടുത്തിട്ട് അവരിപ്പോൾ ഡെവലപ്പ് ചെയ്ത് അവർ ഏകദേശം അപ്ലിക്കേഷനിൽ അവർ ഈവൻ അമേരിക്കക്കാരുടെ മുന്നിലാണ്. ഈ പല ടെക്നോളജീസും എടുത്ത് അപ്ലൈ ചെയ്ത് ഹെൽത്തിൽ കെയറിലായാലും അഗ്രികൾച്ചറിലായാലും നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് പറ്റുന്നുള്ളതിൻ്റെ ഒരു നല്ല എക്സാമ്പിൾ അല്ലേ നമ്മുടെ മൂണിലേക്കുള്ള നമ്മുടെ. അത് നമ്മൾ എവിടെ നിന്നും കെട്ടിട്ട് ഒന്നുമില്ല, നമുക്ക് ഇൻഹൗസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആരുടെ എതിർപ്പില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമല്ല ഒരു 100th ഓഫ് ദ കോസ്റ്റേ നമുക്ക് വരുന്നുണ്ട്. അതേ അപ്രോച്ച് നമ്മൾ ബയോളജിയിൽ എടുത്താൽ മതി. ഇപ്പോഴും കോസ്റ്റ് ഓഫ് ഇന്നോവേഷൻ ഇന്ത്യയിൽ വളരെ കുറവാണ് നമ്മുടെ. അപ്പം നമ്മൾക്ക് അവിടെ ഒരു $100 million എടുത്ത് US ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു $10 million ഉണ്ട് നമുക്ക്. സിംഗപ്പൂർ, അപ്പൊ ചൈനയാണ് വാസ്റ്റ് ആയിട്ട് പോയത്. സൗത്ത് കൊറിയ എന്ത് ചെയ്തു വെച്ചാൽ, അവർക്ക് അവർക്ക് ഒരു തിരക്കില്ലാത്ത ഒരു രാജ്യം, സൈസ് ഉള്ള രാജ്യമാണ്. അപ്പൊ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ് നോക്കിയിട്ട് അവർ അതിൽ മാത്രം ഫോക്കസ് ചെയ്യും. സിംഗപ്പൂരാണെങ്കിൽ അതിലും ചെറുതാണല്ലോ, ഒരു നമ്മുടെ തൃശ്ശൂരിന്റെ അത്രയല്ലേ ഉള്ളൂ സിംഗപ്പൂർ എന്ന് പറഞ്ഞു. തൃശ്ശൂരിന് അത്ര ഇല്ല, തൃശ്ശൂർ ടൗണും അല്ല ഭാഗങ്ങളും ഒക്കെ ചേർത്താൽ അതാണ് സിംഗപ്പൂർ. അപ്പൊ സിംഗപ്പൂർക്ക് അറിയാം, സിംഗപ്പൂർക്ക് കാര്യമായിട്ടൊന്നും അങ്ങനെ ഗ്ലോബൽ സ്കെയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർ അതിലും നാരോ ആയിട്ട് ഒരു 4-5 ഏരിയാസ് എടുത്തിട്ട് അതിൽ വേൾഡിൽ നിന്നുള്ള ബെസ്റ്റ് ആൾക്കാരെ, ബെസ്റ്റ് ശമ്പളവും എല്ലാം കൊടുത്ത് അവിടെ കൊണ്ടുവന്ന് നല്ല ഇൻവെസ്റ്റ്മെന്റും അങ്ങോട്ട് അതിലിട്ടിട്ട് അപ്പൊ നല്ല ഫെസിലിറ്റീസ് ബിൽഡ് ചെയ്യുക, അങ്ങനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ടോപ്പ് സയന്റിസ്റ്റിനെയൊക്കെ അട്രാക്ട് ചെയ്ത് അവിടെ വെച്ചിട്ട് അവർ അതിൽ ഫോക്കസ് ചെയ്ത്. അവർക്ക് അവർക്ക് ഇല്ലാത്ത വെള്ളമാണ്, പ്യുർ വാട്ടർ ഇല്ല, അവർക്ക് വാട്ടർ സപ്ലൈ ഇല്ല മലേഷ്യയിൽ നിന്നൊക്കെ. അവരുടെ ഒരു ഗോൾ ഫോർ എക്സാമ്പിൾ അടുത്ത 5 കൊല്ലം കൊണ്ടോ 100% റീസൈക്ലിംഗ് എത്തണം, അങ്ങനെയൊക്കെ. അപ്പൊ അതിലും ജിനോമിക്സ് ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്, വേറെ കേടുള്ള ഒന്നും അതിനകത്ത് വെള്ളത്തിൽ ഇല്ല എന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള സീക്വൻസിങ്ങും എല്ലാം ചെയ്ത്. അപ്പൊ അങ്ങനെ ഒരു 4-5 ഏരിയസ് അവർ ഫോക്കസ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ രാജ്യത്തിന്റെ പ്രത്യേകതകൾ നോക്കിയിട്ട് ആ രാജ്യം എടുക്കാം. ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ ചൈനയുടെ അത്ര പറ്റിയില്ലെങ്കിലും സൗത്ത് കൊറിയക്കാളിലും ബെറ്റർ ആയിട്ട് ചൈനയുടെ ഏകദേശം ഒരു അടുത്തെങ്കിലും ഹാഫെങ്കിലും പോകുന്ന പോലുള്ള ചില ഏരിയാസ് നമുക്ക് നോക്കി, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസീസസ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്സ്, നമ്മളെ ഫേസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റൽ ചാലഞ്ചസ്, ഇതിനെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓവറോൾ നാഷണൽ പോളിസി തന്നെ നമുക്ക് എടുക്കണം. അതിൻ്റെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്, ഒരു ബയോ എക്കോണമി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു അതിനെ അത് പുഷ് ചെയ്യാനും ഒക്കെ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എന്റെ അഭിപ്രായം അതിലും കൂടുതൽ ചെയ്യാം. നേരിട്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇതെന്തോ മനുഷ്യനിൽ പരീക്ഷണം നടത്തുന്ന മട്ടിലാണ്, ക്രോപ്സിൽ പരീക്ഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടത് നേരെ മനുഷ്യനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ആ നിലയ്ക്ക് ഒരു ഒരു പരീക്ഷണമാണോ, ആ ഒരു പരീക്ഷണ വസ്തുവായി മാറുമോ എന്നൊക്കെയുള്ള ആശങ്ക
ഈ പറയുന്ന പ്രചാരണം കൊണ്ടൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും അതിനെങ്ങനെയാണ് അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത് എഡ്യൂക്കേഷൻ കൊണ്ടേ പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി നിങ്ങൾ ജീവിക്കുന്ന ഇപ്പൊ നമ്മളെല്ലാം ഒരു പരീക്ഷണമാണല്ലോ. അപ്പൊ നമ്മൾക്ക് നമുക്ക് കിട്ടുന്ന നമ്മൾ കഴിക്കുന്ന പോയിസൺസ് ആയാലും നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന റേഡിയേഷൻ ആയാലും എൻവയോൺമെന്റ് ആയാലും നമ്മുടെ ഹാബിറ്റ്സ് ആയാലും സിഗരറ്റ് സ്മോക്കിംഗ് ഇങ്ങനെ എല്ലാം വെച്ചിട്ട് നമ്മൾ ഒറ്റ പ്രധാനപ്പെട്ട ആരോപണം ഉണ്ടാവുക, ഇത് കോർപ്പറേറ്റുകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്നുള്ളതാണ്. അതെ, അവിടെയാണ് ജീനോമുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ ആര് ചെയ്യുന്നവർക്കോ ലാഭം ഉണ്ടാവണമല്ലോ. അവർ അമിതമായ ലാഭം എടുക്കാതെയും പ്രോഗ്രസിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഗതികൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിലാണ് നമ്മൾ നമ്മൾ മുന്നിൽ കാണുന്നത്. ലാഭം ഉണ്ടാക്കാതെ ഗവൺമെന്റ് പോലും എന്തെങ്കിലും ചെയ്താൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് അടച്ചുകൂട്ടില്ലേ? ലാഭം വേണം, അപ്പൊ ന്യായമായ ലാഭം വേണം, അത് ഈക്വിറ്റബിൾ ആയിട്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഈ സർക്കാരുകൾക്ക് ആ നിലയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികളെ സഹായിക്കുക എന്നതാണോ, അതല്ല സർക്കാരിന് തന്നെ അതിലൊരു സർക്കാരിന്റെ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് റെഗുലേറ്ററി കാര്യങ്ങളാണ്. ഇപ്പൊ തന്നെ ഒരു പുതിയ ഡ്രഗ് ഇവിടെ ഇറക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അതിനുള്ള റൂൾസ് പോലും, ഒരു ആന്റിബോഡി ഡ്രഗ് ഇറക്കാനായിട്ട് നമ്മൾ റെഗുലേഷനൊക്കെ അങ്ങ് വളരെ പിന്നിലാണ്. 30-40 കൊല്ലം പിന്നിലാണ് നമ്മുടെ റെഗുലേഷൻ. ഈ റെഗുലേഷൻ ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് അപ്ഡേറ്റ് ആക്കണം, അത് വളരെ സ്പീഡിൽ നീങ്ങണം. ക്യാൻസർ ചികിത്സക്കൊക്കെ പലപ്പോഴും ഇവിടുന്ന ആളുകൾ അമേരിക്കയിൽ ഇടയ്ക്ക് കുറെ ഇവിടെ ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായപ്പോൾ കോർട്ടൊക്കെ ക്ലിനിക്കൽ ട്രയൽസ് ഒക്കെ നിർത്തി. അതൊരു അത്രയും എക്സ്ട്രീം ആയിട്ട് നിർത്തിയ ഒരു നീ ജഗ് റിയാക്ഷൻ ആയിപ്പോയി. കുറച്ച് ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു, അതിനുവേണ്ടി പക്ഷെ അതെല്ലാം അങ്ങ് നിന്നുപോയി. അപ്പൊ പക്ഷെ അന്ന് നടന്നിരുന്നത് ഫേസ് 2 ഫേസ് 3 ട്രയൽസ് ഒക്കെയാണ്. പക്ഷെ നമുക്ക് ഫേസ് 1 ട്രയൽസിൽ തന്നെ നമ്മൾ തുടങ്ങണം. നമ്മുടേതായ പുതിയ ഡ്രഗ്സ് നമുക്ക് ചില കുറച്ച് എങ്ങനെ ഇറക്കാൻ പറ്റും എന്ന് നോക്കുന്ന ആ ഏരിയയിൽ ഗവൺമെന്റ് സഹായിക്കാം. ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ചെലവില്ലാത്ത കാര്യം റെഗുലേഷനാണ്, റെഗുലേഷൻ സിംപ്ലിഫൈ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റുന്നത് വേണ്ട കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴിയാവാം, അല്ലാതെ ഫണ്ടിങ്ങോ കൊടുക്കുന്നുണ്ടോ. എഗെയിൻ നമ്മൾ ഗവൺമെന്റ് എല്ലാം കൊണ്ട് കുറ്റം പറയേണ്ട ആവശ്യമില്ല, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല ഗ്രാൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ചെയ്യാൻ പറ്റും. പിന്നൊന്ന്, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളും നേരിടുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ പേറ്റന്റിംഗിലേക്ക് വല്ലാതെ ഈ പേറ്റന്റിൽ ശ്രദ്ധിക്കുന്നു, ആ നിലയ്ക്ക് എന്താണ് കുത്തകാവകാശം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ള പ്രശ്നമാണ്. അതിനെങ്ങനെയാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയും? അതെ, പേറ്റന്റ് ഇല്ലാതെ നമുക്ക് പറ്റില്ല. കാരണം നമ്മൾ ഒന്നാമത് നമ്മളൊരു ഗ്ലോബൽ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എത്ര ആർഗ്യൂ ചെയ്ത് എന്തൊക്കെ സോഷ്യലിസ്റ്റമോ അല്ലെങ്കിൽ എങ്ങനെ കൊണ്ടുവന്നാലും നമ്മൾക്ക് അതിനെ മാറ്റാൻ പറ്റില്ല. നമ്മൾക്ക് അപ്പൊ പേറ്റന്റ് നമ്മൾക്ക് കൂടുതൽ പേറ്റന്റ് എടുക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കാര്യം. പിന്നെ മിക്ക പേറ്റന്റ്സും നമുക്ക് ലൈസൻസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഒരു ഒരു വേൾഡ് ഓർഡറിൽ നമ്മൾ നിന്നുകൊണ്ട് നമ്മൾ ആ ഇൻവെന്റ് ചെയ്ത ആളെ കുറച്ച് പൈസ അയാളും ഉണ്ടാക്കണ്ടേ? അപ്പൊ അല്ലെങ്കിൽ ഒരു കമ്പനികളൊക്കെ എങ്ങനെ എത്രയും പൈസ സ്പെൻഡ് ചെയ്യും? അപ്പൊ കമ്പനികളൊക്കെ കുറെ പൈസ സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കുന്നതിന് അവർക്ക് കുറച്ച് കൊല്ലത്തേക്ക് പേറ്റന്റ് എടുക്കണം. കാർഷിക രാജ്യം എന്നുള്ള നിലയ്ക്ക് കാര്യം ഈ പറയുന്നത് പണ്ടത്തെ അത്ര പ്രാധാന്യം കാർഷിക മേഖലയ്ക്ക് ലഭിക്കുന്നില്ലെങ്കിലും ഇന്ത്യ ഒരു കാർഷിക രാജ്യവും ഏതാണ്ട് 70% ആളുകൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുമായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് വേണ്ട പരീക്ഷണങ്ങൾ ഏതെല്ലാം മേഖലയിൽ, ഇപ്പോൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ക്രോപ്സിൽ ഏതെല്ലാം മേഖലയിലാണ് ശ്രദ്ധിക്കേണ്ടത്? എനിക്കത് കുറച്ച് ഹയർ ലെവലിൽ പറയാനേ പറ്റുള്ളൂ, കാരണം ഞാൻ അത്ര ഒരു ക്രോപ്പ് എക്സ്പേർട്ട് അഗ്രികൾച്ചർ എക്സ്പേർട്ട് അല്ല. ഏതൊക്കെ ചെടികളിലും ഏതൊക്കെ എന്നാൽ ഒരു ഹയർ ലെവലിൽ പറയുകയാണെങ്കിൽ ഈ റെഗുലേഷൻ തന്നെയാണ് അവിടെ ഏറ്റവും ആദ്യം വേണ്ടത്. ഇപ്പൊ ഈ ജനറ്റിക് മോഡിഫിക്കേഷനിൽ ഇപ്പൊ അത് കുറെ ചെയ്തു, പക്ഷെ അത് എത്രത്തോളം അപ്ലൈ ചെയ്ത് വരുന്നത് എനിക്കറിയില്ല. അപ്ലൈ ചെയ്ത് വരും നോക്കണം എങ്ങനെ അപ്ലൈ ചെയ്ത് വരുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞു, ഒരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ബ്രിഞ്ചോളിന്റെ ഒരു BT ബ്രിഞ്ചോൾ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്ത്. ഇപ്പോഴും ഗവൺമെന്റ് അപ്രൂവൽ കൊടുക്കും കേട്ടോ നിങ്ങൾക്ക് R&D ചെയ്യാൻ, നിങ്ങൾക്ക് ലാബിൽ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്ത് നല്ല ലാബിലും കൺട്രോൾഡ് ഗാർഡനിലും ചെയ്യാം. അങ്ങനെ ചെയ്ത് BT ബ്രിഞ്ചോൾ, പക്ഷെ ഇറക്കാൻ പെർമിഷൻ കൊടുത്തിട്ടില്ല. 5-10 കൊല്ലം ആയി അത് ലൈസൻസ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാദേശ് കുറച്ച് കൊല്ലങ്ങളായിട്ട് അവിടെ സുന്ദരമായി നല്ല ബ്രിഞ്ചോൾ ഉണ്ടാക്കുന്നുണ്ട്. ഫോറസ്റ്റ് ബോർഡർ ആയതുകൊണ്ട് അത് ഇതിലേക്ക് കൂടെ വന്ന് നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ കർഷകർ ഇതിനു വേണ്ടി കൂടുതൽ പണം മുടക്കേണ്ടി വരുന്നു, വിത്തിന് പണം മുടക്കേണ്ടി വരുന്ന കർഷകന്റെ ഒരു സ്ഥിതിയെ കുറിച്ചാണ് ആ കാലത്ത്. ഈ ബ്രിഞ്ചോളുടെ കാലത്തൊക്കെ പിന്നെ അന്ന് ആ കമ്പനി മൺസാന്റോ അവർ നമ്മൾക്ക് ഗവൺമെന്റ് ഒരൊറ്റ പ്രൈസിന് ഇത് കൊടുക്കാന്ന് പറഞ്ഞ ഇന്ത്യയിലേക്ക് ഒരൊറ്റ റോയൽറ്റി, വൺ ടൈം പേയ്മെന്റ്. അത്ര വലിയൊരു തുകയായിരുന്നില്ല, ഗവൺമെന്റ് അത് എടുത്തില്ല. പിന്നെ ഗവൺമെന്റ് പറഞ്ഞല്ല ഞങ്ങൾ ആനുവൽ റോയൽറ്റി തരാം. അപ്പൊ അന്ന് അവർ ചോദിച്ചതിനെക്കാട്ടിൽ ഒരു 10-20 മടങ്ങ് പൈസ ഇപ്പൊ നമ്മുടെ ഫാർമേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്നാലും ഫാർമേഴ്സ് ഇതേ എടുക്കുള്ളൂ. അപ്പൊ ഫാർമേഴ്സ് ഇതിനെതിരല്ല, അത് കംപ്ലീറ്റ്ലി ഒരു തെറ്റായ ധാരണ. ഒരു ഫാർമറിന് അറിയാം അവന് ബെറ്റർ ക്രോപ്പ് കിട്ടുന്നത് ഈ BT കോട്ടറാണ്. അതുകൊണ്ട് ഏകദേശം ഒരു 80-90% ഇന്ത്യയിൽ ഇപ്പം കോട്ടർ മേടിക്കുന്നത് BT കോട്ടറാണ്. പക്ഷെ മോൺസാന്റോയുടെ കൺട്രോൾ ആയിപ്പോയി. പിന്നെ നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടെ
പശു നാടൻ പശു വേണം, അതുപോലെ നാടൻ സംഗതികൾ തന്നെയാണ് വേണ്ടത് എന്ന സങ്കല്പവും, നാടന് ഭയങ്കര മാർക്കറ്റുമുള്ള ഒരു കാലത്ത് ഇപ്പം മിൽമപ്പാല് കവറിൽ വരുന്നതിനേക്കാൾ കൂടുതൽ കുപ്പിപ്പാല് അല്ലെങ്കിൽ ഈ മിൽമപ്പാല് പോലെ തന്നെ പാല് കവറിൽ നാടൻ എന്ന് എഴുതി കൊടുത്താൽ ആ അതേ പാല് തന്നെ മേടിക്കുന്ന ഒരു സ്ഥിതി ഇവിടെയുണ്ട്. ഇപ്പോഴും ഉണ്ടോ ആ ഒരു മനോഭാവമുണ്ട്, നാടനോടുള്ള ഒരു പ്രേമം എന്നുള്ളതൊരു മനോഭാവമായി എന്നുള്ളവരുണ്ട്. അപ്പോ ആ ഒരു സാഹചര്യം, അത് മാത്രല്ല ഈ പശുവിന്റെ കാര്യത്തിലൊക്കെ ആ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ വേണ്ടത് അതോ ശാസ്ത്രീയമായി അതിനെ എങ്ങനെയാണ് സമീപിക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. ഒരൊറ്റ ബ്രീഡ് പോലും നമ്മൾ വേസ്റ്റ് ആയി പോകരുത്. നമ്മളൊരു യുണീക്ക് സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പൊ നല്ല ചരിത്രപരമായിട്ടും ജിയോളജിക്കലായിട്ടും നമ്മൾ ആഫ്രിക്കയിൽ നിന്ന് പൊട്ടിപ്പോകുന്നത് നമ്മളാണ് ആ കോണർ, ആ ബോർഡർ മഡഗാസ്കറുമായിട്ട്. പിന്നെ അപ്പുറത്ത് വെസ്റ്റേൺ ഗട്ട്സും ഉള്ളതുകൊണ്ട് നമ്മളൊരു ചെറിയ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണെങ്കിലും നമ്മൾക്ക് നേരത്തെ പറഞ്ഞ ഹ്യൂമൻ ബയോഡൈവേഴ്സിറ്റി പോലെ വൈൽഡ് ലൈഫ് ബയോഡൈവേഴ്സിറ്റി ഒരു 19 മില്യൺ ഇയേഴ്സിൽ നമ്മൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലൊരു ടോപ്പ് ബയോഡൈവേഴ്സിറ്റി സ്പോട്ടാണ് വെസ്റ്റേൺ ഗട്ട്സ് കേരളവും. അപ്പം നമുക്ക് അതുകൊണ്ട് അത്രയും യുണീക്ക് കാറ്റിൽ ആയാലും ഗൂഡ്സ് ആയാലും അതുപോലെ ചെടികളായാലും നമ്മുടെ രാജ്യത്തിലുള്ള പോലത്തെ നമ്മുടെ സ്റ്റേറ്റിലുള്ള പോലത്തെ മെഡിസിനൽ പ്ലാന്റ്സ് മേ ബി ലോകത്ത് എവിടെയും കാണില്ല. അത്രയ്ക്കധികം മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതിൽ നിന്ന് കംപ്ലീറ്റ്ലി മനസ്സിലാക്കണം. അതുപോലെ നാടനിലെ ആൾക്കാർ ഉപയോഗിക്കുന്നതിൽ വളരെ നല്ലത് തന്നെയാണ്. അതിന് അത് 95% അതിൽ തെറ്റുണ്ടാവും വഴിയില്ല. കാരണം ഇനോ ഏത് ഫാൻസി ഫുഡും ഒക്കെ നോക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നമ്മുടെ ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഫാദറും അതിൽ അതിനുമുള്ളവരും തന്നിട്ട് കഴിച്ചിരുന്ന ഫുഡ് കഴിക്കുന്നതിനാണ് നമ്മുടെ മൈക്രോബയോമും നമ്മുടെ നമ്മൾ എവല്യൂഷനിലി നമ്മൾ മോസ്റ്റ് ഫിറ്റ്. അതാണ് ജങ്ക് ഫുഡ് കഴിച്ചിട്ടാണ് നമുക്ക് പല അസുഖങ്ങളും വരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം, അതിനെ നമ്മൾ യൂസ് ചെയ്യണം. പക്ഷെ അതിന് ചോദിച്ച ചാലഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലൈൻഡ് ആയിട്ട് ഞാൻ വേച്ചൂർ പാലിൻ്റെ പശുവിൻ്റെ പാല് മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരുന്നാൽ കുറച്ച് പേർക്ക് അത് കുടിക്കാൻ പറ്റും ഒരു വേച്ചൂർ. പക്ഷെ നമുക്കത് ലാർജ് സ്കെയിൽ അതിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? വേച്ചൂർക്ക് ഒരു ചെറിയ പശു, ഒരു വലിയൊരു പട്ടിയുടെ അത്ര സൈസുള്ള ഒരു പശു, കുറച്ച് പാലേ ഉള്ളൂ. വളരെ നല്ല പാലാണ്, വളരെ ഗുണമേന്മയുള്ള പാലാണ്. അപ്പോൾ നമ്മൾ അവിടെ ശരിക്കും ചെയ്യേണ്ടത് എന്താ? അതിൻ്റെ സയൻസ് ആണെന്ന് പറഞ്ഞു വേച്ചൂർ കവിൻ്റെ ജീനോം ഫോർ എക്സാമ്പിൾ ഞങ്ങൾ ആ സീക്വൻസ് ചെയ്ത്, ഞങ്ങൾ അഗ്രിജിനോം സൈജിനോം അഗ്രിജിനോം എന്ന് ഞങ്ങൾ വേച്ചൂർ കവിൻ്റെ ജീനോം സീക്വൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കുറേയും കൂടെ സ്റ്റഡി ചെയ്തിട്ട് ഗവൺമെൻറ്റൊക്കെ സ്റ്റഡി ചെയ്തിട്ട് എന്ത് ജീൻസ് കൊണ്ടാണ് ഈ നല്ല ചില റിസൾട്ട്സ് വരുന്നത്, അതിൻ്റെ ചില നല്ല ഔഷധ ഗുണമുള്ള രോഗപ്രതിരോധശേഷി ഉള്ള കെമിക്കൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിന് എന്ത് ജീൻസ് ആണ് മാപ്പ് ചെയ്യാനും പറ്റും, ആ ജീൻസൊക്കെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും നമ്മുടെ വലിയ ഔട്ട്പുട്ട് തരുന്ന പശുക്കളിൽ. അതാണ്. അപ്പോൾ അതിൽ വേറൊരു കേരളത്തിന്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്ന ഒരു വിഷയം, ഇപ്പൊ ആയുർവേദം, ആയുർവേദം അശാസ്ത്രീയമായ ഒരു സംഗതിയാണ് എന്നാണ് പൊതുവെ കടുത്ത ശാസ്ത്രവാദികൾ പലരും, അതായത് തർക്കവിതർക്കങ്ങളിൽ നിരന്തരം ഏർപ്പെടുന്ന ശാസ്ത്രവാദികൾ പലരും ആയുർവേദത്തെ ഒരു അശാസ്ത്രീയ സംഗതി എന്നുള്ള നിലയ്ക്ക് ഫൗണ്ടേഷൻ ഇല്ലെന്ന് പറയാം. എന്നാലും അത് ബാഡോ റോങ്ങോ അല്ല, ഒരു ഹോമിയോപ്പതി ആയുർവേദമായിട്ടുള്ള ഡിഫറൻസ് അതാണ്. ഹോമിയോപ്പതിക്ക് ഒരു സയന്റിഫിക് ഫൗണ്ടേഷൻ ഇല്ലെന്ന് മാത്രമല്ല, ഇറ്റ് ഡസ് നോ ഗുഡ് ടു യു. ഒരു പ്ലസിബോ ഇഫക്റ്റ് മാത്രമേ ഹോമിയോപ്പതിക്കുള്ളൂ. ആയുർവേദത്തിന് അങ്ങനെയല്ല, പ്ലസിബോ ഇഫക്റ്റ് അല്ല. ആയുർവേദത്തിന്റെ ഒരു മിക്ക മരുന്നുകൾ, പ്രത്യേകിച്ച് നമുക്ക് എഗെയിൻ നമ്മൾ കാലഘട്ടം എടുക്കണം, പണ്ട് മുതലേ ഉള്ള പല മരുന്നുകൾക്കും നല്ല ഇഫക്റ്റ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ ഓരോ മരുന്നുകളുടെയും, അതായത് ഓരോ വിവിധ ചികിത്സാ ശാഖകളെ എങ്ങനെയാണ് ഇപ്പൊ അലോപ്പതിക്ക് അപ്പുറത്തുള്ള മറ്റ് ചികിത്സാ മേഖലകളെ എങ്ങനെയാണ് ഈ ജനിതക ശാസ്ത്ര പഠനത്തിന് സഹായിക്കാൻ കഴിയുക? ഏറ്റവും നന്നായിട്ട് സഹായിക്കാൻ പറ്റുന്നതാണ്. അത് ആയുർവേദം എടുത്തിട്ടതിൽ വളരെ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ആയുർവേദത്തിലാണ് നമുക്ക് ജിനോമിക്സിനും നല്ല കുറേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആയുർവേദത്തിലെ ഒരുവിധം മിക്ക കേരളീയനോ അല്ലെങ്കിൽ ഇന്ത്യനോ അനുഭവം ഉണ്ടാവും, പല അസുഖങ്ങളും അലോപ്പതി ഒന്നും കൊണ്ട് മാറാത്തത് നമുക്ക് ആയുർവേദം കൊണ്ട് മാറുന്ന കാണാം. അതിപ്പോൾ ഞാൻ പറയുന്ന പോലെ ഒരു പ്ലസിബോ ഇഫക്റ്റ് അല്ല, അത് മെയിനായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന ബാക്ക് പെയിൻ അങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയർ കൊണ്ട് ആയുർവേദം ശരിക്കും ക്യൂർ ചെയ്യുന്നതാണ്. കിടന്നു വരുന്ന ആൾ എഴുന്നേറ്റ് പോകുന്നത് പ്ലസിബോ ഇഫക്റ്റ് അല്ലല്ലോ, ശരിക്കുള്ള അസുഖം മാറിയിട്ട് തന്നെയാണ്. പക്ഷേ ആയുർവേദത്തിൽ ചിലർ സയന്റിഫിക് എഴുതുന്നതിന് ഒരു കാരണമുണ്ട്, അതിനെ നമുക്ക് ഫുൾ നിരാകരിക്കാൻ പറ്റില്ല. അതായത് അതിന്റെ ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഇല്ല നമുക്ക്, എന്തുകൊണ്ട് ഇത് വർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഹർഷന് വർക്ക് ചെയ്തു, പക്ഷെ സാമൻ വർക്ക് ചെയ്തു, അതെന്താ ആ ഡിഫറൻഷിയേഷൻ? അവർക്കൊരു 3 കാറ്റഗറി ഉള്ളു കഫം പെത്തുന്ന, അതുകൊണ്ട് മാത്രം ഹ്യൂമാനിറ്റി മുഴുവൻ ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അതൊരു ഏർലി ഫോമിൽ ഒരു നല്ല ഡെവലപ്മെന്റ് ആയിരുന്നു അവരന്ന് ചെയ്തത്. പക്ഷെ പിന്നെ അതുപോലെ തന്നെ വളരെ ഒരു ഡോക്ടറുടെ ഒരു ഒരു ജഡ്ജ്മെന്റ് ആണ് ശരിക്കും ഒരു പേഷ്യന്റിനെ നോക്കുന്നത്. ഒരു ഒരു പേഴ്സണലൈസ് മെഡിസിൻ ആണ് കേട്ടോ ശരിക്കും, ഒരു ഇപ്പൊ പറയുന്ന പേഴ്സണലൈസ് മെഡിസിൻ്റെ ഒരു അൾട്ടിമേറ്റ് ആണ് ആയുർവേദ ചികിത്സ ശരിക്കും. പക്ഷെ അതുകൊണ്ട് അത് ഡോക്യുമെന്റഡോ അല്ലെങ്കിൽ അതുകൊണ്ട് അതിനൊരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ടോ ഇല്ലാത്തത് കൊണ്ട്
ഒരു ക്ലിനിക് ഒരു ഡോക്ടർ പറയണതായിരിക്കണം എന്നില്ല, വേറൊരു ആയുർവേദ ഡോക്ടർ പറയണത്. അപ്പൊ ഒരു സബ്ജക്റ്റീവ്നെസ് വളരെ കൂടിപ്പോയി. പക്ഷെ എന്നാൽ മരുന്നുകൾ ഞാൻ 100% ഗ്യാരണ്ടി ചെയ്യുന്നു, പല മരുന്നുകളും വളരെ നല്ല മരുന്നുകളാണ്. കാരണം മിക്കതും പ്ലാൻ ബേസ്ഡ് ആണ്, പ്ലാൻസിൽ നിന്ന് കിട്ടുന്ന കാണാം. പക്ഷെ അത് കാലം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്ന് ചിലപ്പോൾ ഒരു 200-300 സാധനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു മരുന്നാണ്. അപ്പൊ ആ മരുന്നിന്റെ കോമ്പോസിഷൻ ഒക്കെ ശരിക്കും സ്റ്റഡി ചെയ്ത്. ഹോമിയോക്ക് കൊടുക്കാത്തത്? അപ്പോ ഹോമിയോക്ക് അതില്ല, അതിന്റെ ഞാൻ ഡീറ്റെയിൽസിൽ കിടക്കുന്നില്ല. ഇഷ്ടംപോലെ പബ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക്. അത് വെറുതെ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ്, 1 in a million, 1 in 100 million, 1 in a trillion എന്നൊക്കെ പറഞ്ഞ് ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങളൊരു വിഷം തന്നെ നിങ്ങളെ ചികിത്സിക്കുന്നു എന്നാണ് പറയുന്നത്. അത് ദാറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഫുളിഷ്. 100% ആണ്, ഒന്നുമില്ല നമുക്ക് ആ തരുന്ന ടാബ്ലറ്റില്, ഒന്നുമില്ല. ശരിക്കുള്ള ഹോമിയോപ്പതി ആണെങ്കിൽ കേട്ടോ, പിന്നെ ഇനി അത് ചേർത്ത് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ വല്ല മരുന്ന് ചേർത്ത് ഒറിജിനൽ ഹോമിയോപ്പതി. പൊതുവേ ഹോമിയോവാദികൾ പ്രധാനമായും പറയുന്നത് ജർമ്മനിയിൽ ഇതേ കുറിച്ച് വലിയ പഠനങ്ങൾ ഒന്നുമില്ല, അതൊക്കെ പണ്ട് കുറച്ചാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്നല്ല, അല്ലാതെ 150 കൊല്ലം മുമ്പത്തെ കോട്ട് അൺകോട്ട് സയൻസിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ജർമ്മനിയിൽ യൂറോപ്പിലൊക്കെ ചെയ്ത ബ്ലഡ് ലെറ്റിംഗ് അവിടുത്തെ ഒരു വലിയ ചികിത്സയായിരുന്നു. അസുഖം വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ലെറ്റിംഗ് എന്ന് പറയും, മുറിച്ചിട്ട് ബ്ലഡ് ഒഴുക്കി കളഞ്ഞിട്ട് പുതിയ ബ്ലഡ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. മിക്കവരും ചാവും, പകുതി പേരും ചാവും, പകുതി പേരും ജീവിക്കും. അപ്പൊ അങ്ങനത്തെ പല പ്രൊസീജിയേഴ്സും യൂറോപ്പിലൊക്കെ നടന്നിരുന്നു. അത് 1850s ഒക്കെ ഉള്ളതാണ്. അതിനെ ഇപ്പൊ എടുത്തിട്ട് നമ്മൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമാണ്. ഇപ്പൊ ഈ മെഡ്ജിനോമിന്റെ ഒരു പദ്ധതിയിൽ ഇപ്പൊ ഈ ജനറ്റിക്സിനെ കുറിച്ചുള്ള, ജനിതകശാസ്ത്ര ശാഖയെ കുറിച്ചുള്ള വായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇനി ഡിസൈനർ മരുന്നുകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്ക് മാത്രമുള്ള എക്സ്ക്ലൂസീവായി എനിക്കുള്ള ഒരു മരുന്ന് എന്ന നിലയ്ക്ക് ഡിസൈൻ ചെയ്ത് മരുന്ന് തരാൻ കഴിയുന്ന ഒരു സാധ്യതയുണ്ട്. മെഡ്ജിനോമിനൊക്കെ ആ നിലയ്ക്കുള്ള ആലോചനകളും ഇല്ല. ഒന്നാമത് അതൊരു എക്സ്ട്രീമിസം പറയുന്നതാണ്. ഡിസൈനർ മരുന്നായിട്ട് ഒരാൾക്ക് തരാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. വളരെ ഡിസൈനർ ഷർട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, ഗ്രൂപ്പ്സ് ആക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇന്ന ജനറ്റിക് മ്യൂട്ടേഷൻ ഉള്ളവർക്ക് വേണ്ടി ഒരു മരുന്ന്, ഇനോ അങ്ങനെ ട്രീറ്റ്മെന്റ് പേഴ്സണലൈസ്ഡ് ആവാൻ പറ്റും. നമ്മുടെ ആയുർവേദത്തിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇത് എപ്പോൾ തരണം, നിങ്ങൾക്ക് തരേണ്ട ഡോസ് എത്രയാണ്, നിങ്ങൾക്ക് എന്ത് കോമ്പിനേഷൻ മരുന്നുകളാണ് തരേണ്ടത്, അതിലേക്ക് എത്തുള്ളൂ. ഒരു ഡിസൈനർ മരുന്ന് എന്ന് പറയുന്നത് ഉണ്ടാവില്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലത്തെ ഞാനല്ലല്ലോ ഇന്ന്. അപ്പൊ യു ആർ ചേഞ്ചിങ് ഓൾസോ. അപ്പൊ നിങ്ങൾക്കായിട്ട് ഒരു മരുന്ന് ഡിസൈൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. നമ്മൾക്കെല്ലാം കോമൺ ജീൻസ് ആണ്. അപ്പൊ ജനറ്റിക് മോഡിഫിക്കേഷൻ നോക്കിയിട്ടും പിന്നെ നിങ്ങളുടെ ബാക്കിയുള്ള എൻവയോൺമെന്റൽ കാര്യങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് ഉള്ള ഗ്രൂപ്പ്സ് ആക്കി മാറ്റി സ്ട്രാറ്റിഫൈഡ് എന്ന് പറയും, സ്ട്രാറ്റിഫൈഡ് ആൻഡ് പ്രിസിഷൻ മെഡിസിൻ, ആ കാര്യങ്ങളിലേക്കാണ് എത്താൻ പോകുന്നത്. എത്തിക്കഴിഞ്ഞ് കുറച്ച് കുറേ ഒരു 10% ഒക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു അടുത്തൊരു 20-30 കൊല്ലം കൊണ്ട് ബാക്കിയുള്ള 90% എത്തും. നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ചില മരുന്നുകൾ. ഡിസൈനർ വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിസൈനർ ബേബീസിലാണ്. കുട്ടികളെ ഉണ്ടാക്കുന്നത് നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞാൽ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റും. അപ്പൊ എംബ്രിയോ തന്നെ, അപ്പൊ ഒരു ഒരു IVF ഉപയോഗിച്ചിട്ട് നമുക്ക് എംബ്രിയോ സ്ക്രീൻ ചെയ്ത് ഇപ്പൊ ബാഡ് ജീൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇപ്പൊ ഒരു അമ്മയ്ക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ള ഒരു ലേഡിയാണ്. അപ്പൊ അതിനകത്തൊരു എപ്പോഴും വളരെ കോമൺ ആയിട്ടൊരു ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളതാണ് ഒരു ബ്രക്ക ജീൻ, അത് ഇൻഹെറിറ്റഡ് ജീനാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ വേണമെങ്കിൽ IVF എടുത്തിട്ട്, IVF ആകുമ്പോൾ എംബ്രിയോ നേരത്തെ കാണാമല്ലോ. എംബ്രിയോ ടെസ്റ്റ് ചെയ്ത് ഇപ്പോൾ 6 embryo ഉണ്ട്, ടെസ്റ്റ് ചെയ്ത് ഈ ബാഡ് ജീൻ ഇല്ലാത്ത എംബ്രിയോ നോക്കി സെലക്ട് ചെയ്യാം. അതിപ്പോഴും ചെയ്യുന്നുണ്ട്, വലിയ ചിലവ് വരുന്നില്ല. ഒരാൾ IVF ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയാം. IVF കോസ്റ്റ് നമ്മൾ എടുക്കുക. IVF ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ IVF ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻ ചെയ്ത് നല്ല എംബ്രിയോ എടുക്കുന്നതിനാണ് ബുദ്ധി. കാരണം എന്തായാലും ഇപ്പോൾ 5-6 embryo ഉണ്ട്, അതിൽ നിന്ന് നല്ല എംബ്രിയോ നോക്കി എടുത്തുകൂടെ, മെയിൻ ആയിട്ടുള്ള 2 ഫോൾസ് ഇല്ലാത്ത, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പക്ഷേ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, അപ്പൊ ഈ അസുഖം മാറ്റുന്ന മാത്രമല്ല, എന്റെ മോൻ ഇത്രയുടെ ബുദ്ധിയുള്ള ഉള്ള സെലക്ഷൻ വരും, അതായിരിക്കും അടുത്ത സ്റ്റെപ്പ്. പിന്നെ അത്രയാവുമ്പോ വിചാരിക്കും എന്നാ പിന്നെ 1-2 ജീൻസ് ഒന്ന് മാറ്റി അവരുടെ നല്ല ഒരു മ്യൂസിക്കൽ ഇത് വരട്ടെ, അല്ലെങ്കിൽ നല്ല ഒരു ബുദ്ധി വരട്ടെ, അല്ലെങ്കിൽ നല്ല ചില ജീവി പറയാം, ഒരു ജീൻ 1-2 genes നമുക്ക് അറിയാം നന്നായിട്ട് സ്പ്രിന്റിങ് ആക്കുന്നല്ലോ ഫിസിക്കലി, അല്ലെങ്കിൽ അത്ലറ്റ് ആക്കാൻ, അങ്ങനെയൊക്കെയുള്ള മോഡിഫിക്കേഷൻ വന്നു തുടങ്ങാം. അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂ. അതിനെ ഞാൻ നേരത്തെ എത്തിക്സ് പറഞ്ഞു. അല്ല, അതാണ് ഇപ്പൊ ഒരാള് ആഗ്രഹിക്കുന്നത് മകൻ ഒരു സംഗീതജ്ഞനാവണം, വേറൊരാള് ശാസ്ത്രജ്ഞനാവണോ എന്ന് ആഗ്രഹിക്കുക, അല്ലെങ്കിൽ ഒരു കായിക താരമാകണമെന്ന് ആഗ്രഹിക്കുക. ഇങ്ങനെ ഉള്ള ഒരു ലോകം എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയ ആളുകൾ മാത്രമുള്ള ഒരു ലോകമായി പോകില്ലേ? അങ്ങനെ രണ്ടുമൂന്ന് ഗുണങ്ങളുണ്ട് അതിൽ. ഒന്ന്, ഈ കോംപ്ലക്സ് ട്രേറ്റ്സ് ഒന്നും അത്ര എളുപ്പമല്ല. ഇപ്പൊ നമ്മുടെ ബുദ്ധി അല്ലെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞത് 1-2 genes ഒന്നും അല്ല, ഒരു 100, 200, 300 genes ഒക്കെ, ചിലപ്പോൾ ഈവൻ മോർ ഇൻവോൾവ്, നമുക്ക് അറിയത്തോലും ഇല്ല. അപ്പോൾ ഇത് നമ്മളൊരു ശരിക്കും മിക്സ്ഡ് പാക്കേജ് ആണ്. നമ്മൾ വളരെ ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നന്നാക്കാൻ നോക്കിയാൽ വേറെ എന്തോ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഒരു ഒരു അത് ഒന്ന് മാത്രം ഒന്നൊക്കെ ലിങ്ക്ഡ് ആയിരിക്കും. അപ്പൊ ഒന്നിനെ മാത്രം വെച്ച് നമുക്ക് വേറെ ഒന്നിനെ ചെയ്യാൻ പറ്റില്ലായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ കളിക്കുന്നതിന് അത്ര എളുപ്പമല്ല. എന്നാലും ഓരോ ജീനിന്റെയും ഒരു ധർമ്മം എന്താണെന്ന് പൂർണ്ണമായും
പഠിച്ചെത്തിക്കണമെങ്കിൽ ഇനിയും എത്ര കാലം അതെ. ഇപ്പൊ പോലും ഒരു പകുതി ജീൻസ് പോലും എന്താ ചെയ്യുന്നതെന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ല. എത്ര ജീൻസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് ചോദിച്ചാൽ ഹ്യൂമൻ ജീൻസ് അതും അറിയില്ല. ഇരുപതിനായിരത്തിന് ഒരു 21,000 ഇടയിലാണെന്ന് അറിയാം. അതിനാ കുറ്റമല്ല കേട്ടോ. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ ജീൻസ് എല്ലാം ഒരുമിച്ചല്ല, ഒരു ജീൻ തന്നെ ചില പല കഷ്ണങ്ങളായിട്ടായിരിക്കും കേട്ടോ പല സ്ഥലത്ത് ഈ ജീനോമില്. അപ്പൊ ഈ കഷ്ണവും ഈ കഷ്ണവും ഈ കഷ്ണവും കൂടെ ചേർന്നായിരിക്കും ഒരു സമയം പ്രവർത്തിക്കുക. അപ്പൊ അവന് ഒരു ജീനായി. രണ്ടു ദിവസം കഴിഞ്ഞ് ചിലപ്പം വേറെ മൂന്ന് കഷ്ണം കൂടെ ചേർന്നായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ ഒരേ ജീൻ തന്നെ പല ഫങ്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്ര ജീൻ ഉണ്ടെന്ന് കൃത്യമായിട്ട് പറയാൻ വയ്യ പറ്റുന്നില്ല. പിന്നെ ഈ പെർഫോമൻസ് നമ്മൾ എന്താവാൻ ചെയ്യുന്നത്, ഒരു ജീൻ എത്ര നേരം വർക്ക് ചെയ്യും, അവൻ എത്ര നേരം പ്രോട്ടീൻസ് ഉണ്ടാക്കും എന്നുള്ളതൊന്നും നമുക്ക്, എന്തൊക്കെ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, എവിടൊക്കെയാണ് അതിന്റെ കൺട്രോൾസ് എന്നൊന്നും നമുക്ക് മനസ്സിലായി. ഇതിലൊരു പ്രശ്നം, ഈ പല രാജ്യങ്ങളും അവർ ഈ ഓരോ രാജ്യങ്ങളും ഓരോ കാലത്ത് ഓരോന്നിലാണ് മത്സരിക്കുക. ഇപ്പോ ചില ഇപ്പൊ എന്താണ് ബഹിരാകാശ ഗവേഷണ രംഗത്ത് മത്സരിക്കുന്ന ഒരു കാലം ഉണ്ടാവും, ന്യൂക്ലിയർ ബോംബ്, ഐ ടിയിൽ വേറൊരു കാലത്ത് ഉണ്ടാവും. ഇപ്പോ ആ നിലയ്ക്ക് എല്ലായിടത്തും കടന്നു കയറി എങ്ങനെയാണ് വേറൊരു രാജ്യത്തെ ആ നിലയ്ക്ക് പിടിക്കാവുന്നത് എന്നൊക്കെ ആലോചിക്കും. വേറെ മനുഷ്യ വിഭവശേഷിയെ വേറൊരു തരത്തിൽ പരിമിതപ്പെടുത്തിയെടുക്കുക, ഇത്ര ആ ഒരു 30 വർഷമോ 40 വർഷമോ അപ്പുറത്തുള്ള എന്റെ രാജ്യത്തിന്റെ മാനവവിഭവ ശേഷി എന്ന് പറയുന്നതിന്റെ സ്വഭാവം ഇന്നതായിരിക്കണം എന്ന് നിർണ്ണയിക്കുന്ന തരത്തിൽ ഭരണകൂടങ്ങൾ ഇടപെടാനുള്ള സാധ്യത എത്രത്തോളമാണ് ഞാൻ ചോദിക്കാം. കാരണം ഒരു ഓട്ടോക്രാറ്റിക് ഭരണകൂട ഒക്കെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ നിലയ്ക്കുള്ള ഗവേഷണങ്ങളുടെ ഒരു പുരോഗതി എന്ത് സ്വഭാവമായിരിക്കും അവിടുത്തെ ജനതയിൽ നൽകുക? അതെ, വളരെ ഒരു ഉഗ്രൻ ചോദ്യം കേട്ടോ. കാരണം അത് നമുക്ക് ശരിക്കും വളരെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ ഈ പറഞ്ഞ ചോദിച്ചാൽ പറഞ്ഞ കാര്യം. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ചൈന നോക്കിയാൽ മതി. ചൈന അതൊരു രഹസ്യമായിട്ടൊന്നുമല്ല, അവർ പരസ്യമായിട്ട് പറഞ്ഞു തന്നെ ചെയ്തേക്കുന്നത്. ഇപ്പൊ തന്നെ ഞാൻ പ്രീമിയറിന്റെ കോട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ ആർട്ടിക്കിളോ തരാൾ പറയുന്നത് ഈ സെഞ്ചുറിയിൽ നമുക്ക് അത് ഇപ്പോഴത്തെ 21st century ഏറ്റവും ഇമ്പോർട്ടന്റ് ബയോളജിയാണ്. ജിനോമിക്സ് അതിന്റെ ഒരു ഭാഗം, ജിനോമിക്സ് പിന്നെ സിന്തറ്റിക് ബയോളജി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ ഇതിലായിരിക്കും ചൈനയുടെ ഏറ്റവും വലിയ ഫോക്കസ്. അതിൽ നിന്ന് ബെറ്റർ ക്രോപ്സ് ആയാലും ബെറ്റർ ഹ്യൂമൻസിനെ ആയാലും ബെറ്റർ കേപ്പബിലിറ്റീസ് ഉള്ള ഹ്യൂമൻസിനെ ആയാലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ഗോൾ. അപ്പോൾ ഒരു ഓട്ടോക്രാറ്റിക് രാജ്യത്തിന് ഈ പറഞ്ഞ പോലെ കുറേം കൂടെ എളുപ്പമുണ്ട് ചില കാര്യങ്ങൾ. മുന്നിൽ നിൽക്കുക എന്നുള്ളത് എന്റെ നോട്ടത്തിൽ ഒരു വഴി കാണുന്നുള്ളൂ. പിന്നിലാവാതെ നോക്കുക, നമ്മളും മുന്നിൽ നിൽക്കുക, എത്രയും പെട്ടെന്ന് നമ്മൾ മുന്നിൽ നിൽക്കുക. എന്നാൽ എഡ്യൂക്കേഷൻ, ആൾക്കാരുടെ അവയർനെസ്, ഇപ്പൊ തന്നെ അമേരിക്ക താഴ്ന്നു കണ്ടില്ലേ, അമേരിക്കയുടെ ഡിക്ലൈൻ്റെ ഒരു വലിയ റീസൺ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ അവരുടെ മെയിൻ പ്രോബ്ലം ശരിക്കും ചൈനയോ റഷ്യയോ ഒന്നുമല്ല, അവരുടെ മെയിൻ പ്രോബ്ലം എന്താ, അവരുടെ അകത്തുനിന്നാണ്. പെട്ടെന്ന് ആ പ്രോസ്പെറിറ്റി ഒന്ന് കുറഞ്ഞപ്പോ ഏത് 10 ഗുസ്തി ഉണ്ടെങ്കിലും നല്ല ജോലി കിട്ടുന്നുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നല്ലോ അവരുടെ ഒരു 70s, 80s, 90s. അതൊക്കെ കഴിഞ്ഞൊരു നോളജ് റെവല്യൂഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നന്നായി പഠിച്ച് നന്നായിട്ട് ഇതായാലേ നമ്മൾക്ക് നല്ല ജോലി കിട്ടുള്ളൂ, ഇനീക്വാളിറ്റി വളരെ കൂടി. പക്ഷേ ഇവിടെ നേരം വേറൊരു തരത്തിൽ അത് അതിനെ അവർ മെയിൻ അതിനെ പരിഹരിക്കാൻ ഉള്ള സാധ്യത അവർ തേടുന്നത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലാണല്ലോ. അപ്പം ബ്രെയിൻ ഡ്രെയിൻ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ ശേഷിയുള്ള ആളുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു, അവരെ അമേരിക്ക നിങ്ങളെപ്പോലുള്ളവരെ അടക്കം ഏതാണ്ട് പൂർണ്ണമായി കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിലും സാൻസന്തോഷിനെ പൂർണ്ണമായി കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ രീതിയിൽ സാധ്യതയുള്ളവരെ അല്ല. ഇപ്പൊ നമ്മൾക്ക് ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ നമ്മൾ നോക്കുന്നത് എന്താ, നമ്മുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലേ, അതാണ് ആദ്യം ജീവിതത്തിൽ ഹർഷനായാലും ഞാനായാലും എല്ലാം നോക്കുന്നത്. ആദ്യം നമ്മൾക്ക് എങ്ങനെ ഏറ്റവും എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് കിട്ടുന്നത്, നമ്മുടെ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതിന് ഒരു കാലത്ത് അമേരിക്ക തന്നെയായിരുന്നു. എങ്ങനെയാ കുറ്റം പറയാൻ പറ്റും, നമുക്ക് ഒരു സയന്റിസ്റ്റിനോട് ഇവിടുത്തെ ഒരു ലാബിൽ പോയിട്ട് അടുത്ത 30 കൊല്ലം ജീവിക്കണോ? അപ്പൊ ഒരു വ്യക്തിക്ക് അയാളുടെ ബെസ്റ്റ് പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാനുള്ളതാണ് അയാളുടെ ബയോളജിക്കലി നോക്കിയാലും സൊസൈറ്റി നോക്കിയാലും നമ്മൾക്ക് തരുന്ന ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു മാൻഡേറ്റ്. അപ്പോ നമ്മളൊക്കെ തന്നെയും ചെറുപ്പത്തിൽ നമ്മൾ നോക്കുന്നത്, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ സോഫ്റ്റ്വെയർ കമ്പനി തുടങ്ങി, ഇവിടെ കൊച്ചിയിലും തൃശ്ശൂരുമാണ് എന്റെ ആദ്യത്തെ സോഫ്റ്റ്വെയർ യൂണിറ്റ്. പക്ഷേ 88, 87, 88 ഞാൻ തുടങ്ങും. എത്ര പ്രോസ്പെക്ട്സ് ഉണ്ട് നമുക്ക് അന്ന്? പക്ഷെ അതൊരു ചെറിയ കമ്പനിയല്ല, പിന്നീട് നമ്മൾ കാണുന്നത് 10, 1300 രൂപ അല്ലല്ല, അത് അതിന്റെ അടുത്ത ഫേസ്. യു സി പോയ ശേഷം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ തൃശ്ശൂരും കൊച്ചിയിലും നിൽക്കുകയാണെങ്കിൽ ഞാൻ വേറെ പേര് പറഞ്ഞില്ല, ഞാൻ വേറെ ഓന്റർപ്രണേഴ്സിനെ കാണിച്ചു തരാം. തൃശ്ശൂർ എന്റെ കൂടെ തന്നെ എന്റെ തൊട്ട് മുന്നേ ഉള്ളവർ ഇവിടെ തന്നെ നിന്നവരുടെ ലോകം വളരെ ചെറുതായി വളരെ ചെറിയ ഓപ്പർച്യൂണിറ്റീസേ ഉള്ളൂ. എന്നെക്കാളും മിടുക്കന്മാരായിരിക്കാം. അപ്പൊ പുറത്തു പോയി നമുക്കൊരു ലാർജർ എൻവയോൺമെന്റ് കിട്ടുമ്പോൾ നമുക്ക് നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. ഒരു ഓന്റർപ്രണർ ആയാലും ഒരു സയന്റിസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ ആയാലും എല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ജേർണലിസ്റ്റ് ആയാലും ഒക്കെ തന്നെ പറ്റും. പക്ഷെ ഇപ്പൊ കാലം മാറുന്നു അല്ലേ. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്തു 92 ഒരു 20-25 കൊല്ലം കൊണ്ട്. ഇപ്പൊ ഇന്ത്യ ആണ് ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ ഇപ്പൊ നമ്മുടെ സയന്റിസ്റ്റുകൾ പണ്ട് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായത് അല്ലെ, ഓന്റർപ്രണേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായത് നമുക്ക് വളരെ നന്നായി. അവരെല്ലാം തിരിച്ചു വരണ്ട. ഞാൻ തന്നെ സയന്റിസ്റ്റിന്റെ അടുത്ത് അവിടെ കാണുന്ന, ഞാൻ ഈ കഴിഞ്ഞ 12 കൊല്ലം കുറേ ഇന്ത്യൻ സയന്റിസ്റ്റിനെ എന്നെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സക്സസിന്റെ ഒരു മെയിൻ റീസൺ ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്. അപ്പൊ അവർക്കൊക്കെ എന്തൊരാഗ്രഹം അറിയോ, നമ്മൾക്ക് ഇന്ത്യയിലേക്ക് എന്തെങ്കിലും വീണ്ടും ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് വരണ്ട,
നിങ്ങൾ വരണ്ട, നിങ്ങൾ അവിടെ നിൽക്കൂ, കാരണം അത്രയും നല്ല ഫെസിലിറ്റി ഇവിടെ ഇല്ല. അപ്പൊ അടുത്തൊരു 10 കൊല്ലം കൂടെ നിങ്ങൾ അവിടെ നിൽക്കൂ, ഇടയ്ക്കൊക്കെ വന്നാൽ മതി. എന്നിട്ട് ഞങ്ങളുടെ എഞ്ചിനീയർ സയന്റിസ്റ്റിനെ എഞ്ചിനീയർസിനെ അങ്ങോട്ട് വിട്ട് ട്രെയിൻ ചെയ്യാനൊക്കെ നിങ്ങൾ സഹകരിച്ചാൽ മതി. ഇപ്പൊ ശ്രീ സന്തോഷ് ഏതാണ്ട് ആ സ്വഭാവത്തിലാണല്ലോ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത്, യുഎസിലും ഇവിടെ നിന്നുള്ള, പക്ഷേ ബിസിനസ് ഇവിടെ ഉള്ളൂ. അവിടെ പോകുന്നത് നമ്മൾ ഈ കണക്ഷൻസ് ഒക്കെ പൂർണ്ണമായി ബിസിനസ് ക്ലോസ് ചെയ്തു. അല്ല, ഈ കമ്പനികൾക്കുള്ള ബിസിനസ്സുകളുണ്ട്, അല്ലാതെ ഞാൻ പറഞ്ഞ വേറെ ലോക്കൽ ബിസിനസ്, ഐ ടി ഇല്ല ഇവിടെ. അവിടെ ലോക്കൽ അധികം ബിസിനസ് ഗ്രോ ചെയ്യാൻ, അവിടുത്തെ സെർവ് ചെയ്യാൻ, അവിടുന്ന് ഉണ്ടാക്കാൻ നമ്മൾ നോക്കുന്നില്ല. അത് അത് സെക്കൻഡ് ഇന്നിങ്സ് ആയതുകൊണ്ട് അത് പറ്റിയ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ റിയലൈസ്, ഒരു ഫസ്റ്റ് ഭാഗം റിലൈസ് ചെയ്തു, നമ്മുടെ തന്നെ കുറച്ച് ക്യാപിറ്റലായി, പിന്നെ നമ്മുടെ മനസ്സിന് ആഗ്രഹമുള്ള പോലെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇവിടെ വലിയ സാധ്യത നിലനിൽക്കുന്നു, അവിടുത്തെ ഒരു ഇവിടെ ഈ പറയുന്നത് വളരാനുള്ള സാധ്യത കൂടുതൽ ഇവിടെ നിലനിൽക്കും, ഇവിടെ ആയിട്ടുണ്ട്, എൻവയോൺമെന്റും ആയിട്ടുണ്ട്. പക്ഷേ മുമ്പുള്ളതിനേക്കാൾ അപ്പൊ ഇതിന്റെ ഒരു തുടക്കക്കാരൻ എന്ന് പറയുന്നത് സാം സന്തോഷ് തന്നെയാണല്ലോ. ഇന്ത്യ ജീനോമിക്സ്, ജീനോമിക്സിൽ ഇന്ത്യയിലെ ഒരു തുടക്കക്കാരനാണ്. അവിടെ നിന്ന് ഈ ഏതാണ്ട് 10-12-13 വർഷം കഴിയുമ്പോഴേക്ക് ഇവിടുത്തെ സാഹചര്യം എന്താണ്, ഇവിടുത്തെ കമ്പനികൾ, ഇവിടെ ഇതിപ്പോ ജീനോമിക്സിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി കമ്പനികളും, ഇപ്പൊ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം, അങ്ങനെ നമ്മൾ ഈ കോവിഡ് കാലത്ത് കേട്ട വലിയ പല പേരുകളും അതിൽ സജീവമായി പ്രവർത്തിക്കുകയാണ്. ബയോകോൺ, അങ്ങനെ ഒത്തിരി കമ്പനികളുണ്ട്. ആ നിലയ്ക്ക് നോക്കിയാൽ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ഒരു കമ്പനി എന്ന നിലയിലുള്ള പ്രവർത്തനം? സത്യം പറഞ്ഞാൽ ഇപ്പോഴും കുറച്ച് കമ്പനികൾ ഉണ്ടെങ്കിലും അതൊക്കെ പല പല ഏരിയാസിലാണ്. ഇപ്പൊ ഹർഷൻ പറഞ്ഞ കമ്പനീസ് ബയോകോൺ ഫാർമയിലാണ്, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ വാക്സിൻസിലാണ്. ഇതൊരു ലാർജ് ഏരിയ ആണ്. ഇപ്പൊ മെഡ്ജിനോം ഉള്ളത് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിലും ജീനോമിക് റിസർച്ചിലുമാണ്. അതിലും കമ്പനീസ് വന്നിട്ടുണ്ട്. ഇപ്പൊ റെഡ് ക്ലിഫ് എന്ന് പറഞ്ഞ നല്ലൊരു കമ്പനി വന്നിട്ടുണ്ട്, ന്യൂബർഗ് ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി വന്നിട്ടുണ്ട്. ഇനിയും കമ്പനികൾ വരും. എങ്കിലും നമ്മുടെ ഈ ഒരു ബില്യൺ ആൾക്കാരും നമ്മുടെ നീഡും വെച്ച് നോക്കും, ഇതൊന്നും പോരാ, ജനസംഖ്യ ഇതൊന്നും പോരാ. അപ്പൊ നമ്മൾക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു 100 കമ്പനീസിനുള്ള സ്കോപ്പ് ഇന്ത്യക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു കോമ്പറ്റീഷൻ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാ ചെയ്യുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ ജോലിയാണ് എല്ലാ ഡോക്ടേഴ്സിനെയും പറഞ്ഞ് മനസ്സിലാക്കാനും എല്ലായിടും എത്താനും ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും. കുറച്ചധികം കമ്പനീസ് ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ പുതിയ പുതിയ ടെസ്റ്റുകൾ വരുവാണ്, ഞാൻ പറഞ്ഞില്ലേ, വളരെ കുറച്ച് അസുഖങ്ങൾക്കുള്ള മരുന്ന് ജനറ്റിക് ടെസ്റ്റുകളൊക്കെ ആയിട്ടുള്ളൂ. ഒരു 10-15 ടെസ്റ്റുകളേ ഉള്ളൂ. അതൊരു 10-20,000, 16,000 ടെസ്റ്റുകളായി മാറും പ്രാക്ടിക്കലി എല്ലാ ജീനിയും നോക്കിയുള്ളത്. അപ്പൊ പിന്നെ അതുപോലെ വേറെ പല പല രീതികളിലുള്ള ടെസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പൊ പുതിയ ഒരെണ്ണം വരുന്നത് ലിക്വിഡ് ബയോപ്സിയാണ്, കേട്ടുണ്ടോ അറിയില്ല, ക്യാൻസറിന്റെ. നമ്മുടെ ബ്ലഡിൽ ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് നമ്മുടെ ക്യാൻസർ സെൽസ് ഉണ്ടോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാം. അത് ഒരുതും പോപ്പുലറായി വരുന്നുണ്ട് അങ്ങനെ. അപ്പൊ അങ്ങനത്തെ പുതിയ ടെസ്റ്റുകൾ ധാരാളം. അപ്പൊ മാർക്കറ്റ് വലുതാവുക ചെയ്യുന്ന ഇതിനൊക്കെ ഈ അങ്ങനെ ഈ രോഗ കണ്ടെത്തുന്ന രോഗ പ്രതിരോധ സംവിധാനം എന്ന് തന്നെയാണല്ലോ ആ നിലയ്ക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഒരു രോഗം വരാതിരിക്കാണ് അപ്പോ അതൊക്കെ ഏറ്റവും സാധ്യമാകുന്നത് ഇന്ത്യയിൽ, കേരളത്തിൽ തന്നെ ആയിരിക്കില്ല. കാരണം ഈ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയിട്ടുള്ള ഒരു പ്രദേശം ആയി കണക്കാക്കുന്നത് കേരളത്തെയാണ്. അപ്പൊ അതെങ്ങനെയാണ്, ഈ കേരളം വളരെ ഒരു പ്രത്യേക മോഡലാണ് എന്നുള്ള മട്ടിലാണല്ലോ ഈ കാര്യങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുക, അത് ഏതെങ്കിലും തരത്തിൽ പ്രയോജനം ചെയ്യുമോ? തുടങ്ങാൻ നല്ലതാണ് കേരളം. കാരണം നമ്മളൊരു ഒരു ഒരു വളരെ ഒരു നല്ല ഒരു ഏരിയ, നല്ലൊരു എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ട് നല്ലൊരു ഏരിയ, നല്ല ഈ പറഞ്ഞ പോലെ പ്രൈമറി കെയർ ആയാലും സെക്കൻഡറി നല്ല ഹോസ്പിറ്റൽ ചെയിൻസും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ചില പരിമിതികളും നമ്മൾ മനസ്സിലാക്കണമല്ലോ. നമ്മൾക്ക് ഒന്ന് നമ്മുടെ ഇന്ത്യയുടെ ഒരു അറ്റത്തായി പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേറെ ഒരു വലിയ സെന്റർ ആയിട്ട് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഡയഗ്നോസ്റ്റിക്സിന്റെ ഒക്കെ ചെയ്യാം. മഡഗാസ്കറിൽ നിന്ന് പോകുന്നവർ നമ്മൾ മാത്രമാണെന്നുള്ള കൂടെ അല്ല, നമ്മുടെ ഒരു അറ്റമാണെന്നുള്ളൂ. നമ്മൾ മാത്രമല്ല, നമ്മൾ ഇന്ത്യയുടെ ഒപ്പം ആവുന്നു മഡഗാസ്കറിൽ നിന്ന് പൊട്ടി പോകുന്നത്. അപ്പൊ നമ്മൾക്ക് നല്ല അതുകൊണ്ടുള്ള ജനറ്റിക് ഡാറ്റ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇപ്പൊ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള സർവീസസ് ഇന്ത്യയിൽ. ഇപ്പൊ ഞാൻ തന്നെ മെഡ്ജിനോം സ്പിൻ ഓഫ് ചെയ്തപ്പോൾ എനിക്ക് കൊച്ചിയിൽ പറ്റില്ല. കൊച്ചിയിൽ നിന്ന് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഒരു സാമ്പിൾ വരാനായാലും പലയിടത്ത് വരാനായാലും പിന്നെ ഇവിടെ എപ്പോഴാണ് ഹർത്താൽ എന്താ വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് ആൾക്കാരുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്യുന്ന ടെസ്റ്റുകളാണ് പലതും. ഇപ്പോ ഒരു പ്രഗ്നന്റ് ലേഡിയെ നമ്മളൊരു ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഇവിടെ നമുക്ക് 20 ആഴ്ച 22 മറന്നു കഴിഞ്ഞാൽ 3 ആഴ്ചക്കുള്ളിലെ അബോർഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അവര് മിക്കവാറും പലരും ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത്. അപ്പോൾ ചിലപ്പോൾ 17 weeks, 18 weeks, 19 weeks ഒക്കെ ആയി കാണും. അപ്പൊ അത് ചെയ്തിട്ട് അവർക്ക് ചിലപ്പോൾ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ ആ വേദനയൊക്കെ ഉള്ള ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് വിവരം പെട്ടെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവർക്ക് ഇന്ന് ലൈഫ് ആൻഡ് ഡെത്താണ് പലപ്പോഴും. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കേരളം ഒരു സ്കെയിലപ്പ് ചെയ്യാൻ, ഇന്ത്യയിൽ എന്ത് സർവീസ് കൊടുക്കാനും കേരളം സ്കെയിലപ്പ് ചെയ്യാൻ കേരളത്തിന് കുറെ ഡെഫിഷ്യൻസീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്കെയിലപ്പ് ചെയ്യാൻ നോക്കണ്ട, നമുക്ക് വേറെ പല അഡ്വാൻറ്റേജസ് ഉണ്ടല്ലോ. അത് നോക്കിയിട്ട് നമുക്ക് നല്ലൊരു R&D സെന്ററോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇനിഷ്യൽ സ്റ്റെൽത്ത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യണം. കേരളത്തിലെ പോലെ നല്ലൊരു സ്ഥലം വേറെ ഇല്ല. പിന്നെ ആദ്യം പറഞ്ഞപ്പോൾ നമ്മൾ മാറ്റി വെച്ചതിലേക്ക് ഞാൻ ഇനി വരാൻ ഉദ്ദേശിക്കുന്നത്, അത് നമ്മൾ ഈ പറഞ്ഞ നമ്മളുടെ ഈ DNA മാപ്പിംഗ്, നമ്മളുടെ ഈ പൂർവികർ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുന്നതിലെ കൗതുകം, അതൊക്കെ സത്യത്തിൽ വലിയ കൗതുകമുള്ള സംഗതി തന്നെയാണ്. ആ നിലയ്ക്ക് നമ്മൾ നമ്മളെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ശ്രീ സാംസന്തോഷിനെ കുറിച്ച് പഠിച്ചു വെച്ചിട്ടുള്ളത് വെച്ച് പൊതുവെ മലയാളി എങ്ങനെയാണ്?
ഓ അങ്ങനെ നമ്മൾ മലയാളിയുടെ ഒരു ചരിത്രം മലയാളികൾ നമ്മുടെ നമ്മൾ എന്തായാലും ഏൻഷ്യന്റ് സൗത്ത് ഇന്ത്യൻസ് ആണല്ലോ. അത് അത് ദ്രവീഡിയൻ കൾച്ചറിന്റെ ഒരു ഭാഗമാണ് മലയാളി. അപ്പോൾ മലയാളിക്ക് ഒരു ഏൻഷ്യന്റ് ഹെറിറ്റേജ് ഉണ്ട്, മലയാളിക്ക് നല്ല മിക്സും ഉണ്ട്. നമ്മൾ അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് യുണീക്ക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ഭയങ്കര ചില വാല്യൂബിൾ കാര്യങ്ങളുണ്ട്. നമ്മുടെ ട്രൈബൽസ് ഫോർ എക്സാമ്പിൾ, ഈ കേരളത്തിൽ ഇപ്പോഴും ട്രൈബൽ ഗ്രൂപ്പ്സ് അധികം മിക്സ് ആവാതെ നിൽക്കുന്നുണ്ട്. അതൊരു വളരെ വാല്യൂബിൾ, അവരെ ശരിക്കും ഫസ്റ്റ് സിറ്റിസൺസ് ഓഫ് ദ കൺട്രി എന്ന് പറയണം. അവർക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. ജനറ്റിക്കലി ആയാലും കൾച്ചറലി ആയാലും ഒക്കെ തന്നെ അവരിൽ നിന്ന് നമുക്ക് കണ്ടമാനം പഠിക്കാനും എടുക്കാനും ഉണ്ട്. അങ്ങനെ ചിലൊരു പാരമ്പര്യം കേരളത്തിന്, നമ്മുടെ ഹ്യൂമാനിറ്റി, കേരള ഹ്യൂമാനിറ്റിക്കുണ്ട്. പിന്നെ അതിനുശേഷം കേരളത്തിനുള്ള ഒരു പ്രത്യേകത, നമ്മൾ വളരെ വെൽക്കമിങ് ആയിരുന്നു. കാരണം നമ്മൾ ഈ ബോർഡറിലായിരുന്നു, നമുക്ക് ഈ വലിയ സൈന്യങ്ങൾ വരുന്ന ശല്യം കുറവായിരുന്നു. മാത്രമല്ല ഇപ്പൊ മതങ്ങളുടെ ജൂയിഷ് മതം തൊട്ട് ക്രിസ്ത്യാനിറ്റി തൊട്ട് പിന്നുള്ള ഇസ്ലാം, പാർസീസ് എല്ലാവരും നോക്കിയാലും വി വേർ വെൽക്കമിങ്. അപ്പൊ നമ്മളൊരു നല്ലൊരു മിക്സ് ആണ്. ജനറ്റിക്സിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ യുണീക്നെസ് താഴെ ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിരുന്നു, ബോത്ത് ജനറ്റിക്കലി ആൻഡ് കൾച്ചറലി. നമ്മൾക്ക് അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ യുണീക്നെസ് നമ്മുടെ നമ്മുടെ യുണീക്ക് ആർട്ട് ഫോംസ് ആയിട്ടുള്ള കഥകളി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അതൊരു വശത്ത് കൂടെ ആയുർവേദം എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് ഒരു ഇന്റർനാഷണൽ ഫ്ലേവർ നമുക്ക് ഒരു മലയാളിക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ യാത്രയൊക്കെ സൗകര്യമായപ്പോൾ നമുക്ക് എവിടെ പോയാലും ഒരു മലയാളിക്ക് ഒരു പ്രോബ്ലം ഇല്ല മലയാളിക്ക് ഒരു പ്രോബ്ലം ഇല്ല. വി ആർ അറ്റ് ഹോം. നമുക്ക് അവിടെ പോയി അവിടുത്തെ ബെസ്റ്റ് നോക്കി നമുക്ക് ഷൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ വന്നാലേ ഉള്ളൂ ജോലി ചെയ്യാൻ എനിക്ക് മലയാളികൾക്ക് കുറച്ചൊരു വിഷമം. പണ്ട് ഇപ്പൊ അത് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ മലയാളി ഔട്ട്സൈഡ് ആവുമ്പോൾ അതിന്റെ ഒരു ബേസിസ് ശരിക്കും നമ്മളൊരു ഇന്റർനാഷണൽ ഫ്ലേവർ ആണ്. അപ്പൊ നമുക്കൊരു ഇന്റർനാഷണൽ ഫ്ലേവർ ഒരു മലയാളിക്കുണ്ട്. ആ ഒരു കൾച്ചറും ആ ഒരു അക്സെപ്റ്റൻസും ഒരു ഒരു റിജിഡ്നെസ് വളരെ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലുള്ള എല്ലാ കൾച്ചറും നോക്കിയാലും ഏറ്റവും റിജിഡ്നെസ് കുറവുള്ള ഒരു ഗ്രൂപ്പ് മലയാളീസ് ആയിരിക്കും. അത് അത് ജനിതകപരമായ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. അല്ല, അതിനൊരു ഓണസ്റ്റ്ലി പറഞ്ഞ ഒരു ചെറിയ ഫാക്ടറി ഉള്ളൂ. പിന്നെ കൾച്ചറലി വരുന്ന കൾച്ചറലി ജനിതകമായിട്ട് നമ്മളൊക്കെ വളരെ, ഞാൻ പറഞ്ഞു നല്ല മിക്സ് നടന്നിട്ടുണ്ട്. നമ്മൾക്ക് വെറുതെ പറഞ്ഞ ഗമ കാണിക്കേണ്ട ആവശ്യമില്ല. നമ്മളും നമുക്ക് സേം കുറച്ച് യുണീക്നെസ് നമുക്കുണ്ട്. ഈ പറഞ്ഞ നമുക്കധികം ഇല്ല, അത് മിക്സ് ചെയ്യാതിരുന്ന ട്രൈബ്സ് ഒരു പ്രശ്നം. ഇപ്പൊ ജാതി മനുഷ്യനെ ഏറ്റവും ഭയങ്കര, ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരൻ ജാതിയിൽ അഭിമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെയാണ് ജാതി വ്യവസ്ഥത്തിന്റെ ഉന്നത ഉയർന്ന ശ്രേണിയിലുള്ള ഒരു വിഭാഗത്തിന് അതിൽ ആനന്ദം കണ്ടെത്താനും വളരെ സന്തോഷിക്കാനും ഉള്ള വക നൽകുന്നു എന്നുള്ളതിന് അപ്പുറത്ത് വേറൊരു സംഗതി ഇല്ല. ഇതിനെക്കുറിച്ചുള്ള പല ലേഖനങ്ങളും, അപ്പൊ ഇതിന്റെ തുടക്ക ആദ്യകാലത്തെ പല ലേഖനങ്ങളും ഈ പറഞ്ഞ പ്രവാസികളൊക്കെ ആയിട്ടുള്ള പല മലയാളികളും ഒക്കെ ഈ ഡി എൻ എ മാപ്പിംഗ് ഒക്കെ നടത്തി, ഞാൻ അവിടുന്ന് വന്നിട്ടുള്ള ആളാണ്, ഞാൻ ആള് കൊള്ളാം എന്നുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ അത് എത്രത്തോളം വ്യർത്ഥമാണ്, അല്ലെങ്കിൽ അതിൽ വല്ല അർത്ഥമുണ്ട്? ഒരർത്ഥവും ഇല്ല. നമ്മളെല്ലാം പ്രാക്ടിക്കലി ബേസിക്കലി ബേസിക് സെയിം ആണ്. നമ്മുടെ 95-99% നമ്മളുള്ള ഡിഫറൻസസ് കാണുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള സൗകര്യങ്ങളും, നമ്മൾ എവിടെ വളർന്നു, എന്തൊക്കെയാണ് നമ്മുടെ നമുക്ക് കിട്ടിയിട്ടുള്ള കൾച്ചറും നമ്മുടെ അപ്ബ്രിംഗിങ്ങും. നെർച്ചർ എന്ന് പറയില്ലേ, നേച്ചർ വേഴ്സസ് നെർച്ചർ. എന്നാലും നമുക്ക് ജനറ്റിക് ഇൻഫർമേഷൻ യൂസ്ഫുൾ ആണ്. ഇപ്പൊ സാം സന്തോഷം എന്താ ഗുണം വെച്ചാൽ എനിക്ക് അറിയാൻ പറ്റും എനിക്ക് എനിക്ക് ചില മരുന്നുകൾ പറ്റുമോ പറ്റില്ലേ. ഇപ്പൊ തന്നെ എനിക്ക് ഒരു പേഴ്സണൽ അനുഭവം ഉണ്ടായി. എനിക്കൊരു മരുന്ന് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര, സാധാരണ എല്ലാവരും കഴിക്കുന്ന മരുന്ന്, പക്ഷെ എനിക്കത് കഴിച്ചാൽ ഭയങ്കര ടയർഡ്നെസ്സും അനീമിയും വരും. എത്ര ഡോക്ടർമാരോട് ചോദിച്ചിട്ടും ആർക്കും ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ജനറ്റിക് ടെസ്റ്റിൽ നിന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കി ഒരു ഒരു ജനറ്റിക് മ്യൂട്ടേഷൻ എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒന്ന് രണ്ട് മരുന്നുകൾ അവോയ്ഡ് ചെയ്യുന്നു, അതിന് പകരം വേറെ മരുന്നുണ്ട്, എനിക്ക് അനീമിയ വരത്തില്ല. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ നമുക്ക് ഓരോരുത്തർക്കും കിട്ടി തുടങ്ങും. അപ്പൊ കൂടുതൽ കൂടുതൽ നമ്മൾ അറിയും തോറും, ഐ മീൻ സയൻസ് അറിയും തോറും നമ്മൾക്ക് എല്ലാവർക്കും അതിനോടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഞാൻ സാം സന്തോഷിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ, അതായത് നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു അന്വേഷണം നടത്തുമല്ലോ, ആ അന്വേഷണത്തിൽ നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പം കേരളത്തിൽ നിന്നൊരു മലയാളിക്ക് വളരെ അപൂർവം പേർക്ക് മാത്രം സാധ്യമാകുന്ന തരത്തിൽ സിലിക്കൺ വാലിയിൽ വലിയ നിലയിൽ ഒരു ഐ ടി സ്ഥാപനത്തെ കെട്ടിപ്പടുക്കാനൊക്കെ കഴിയുന്നു. പിന്നീട് ഐ ടി മാറ്റി വെച്ചിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഞെട്ടിയിടത്ത് നിന്നാണ് സാം സന്തോഷ് ഈ ജീനോമിക്സിലേക്ക് പോകുന്നത്. കാരണം ഈ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിന്റെ റിസൾട്ട് നിന്നാണ് പെട്ടെന്ന് അവിടെ നിന്ന് എടുത്ത സാധ്യത പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇതിന്റെ തുടക്കക്കാരനായി മാറുന്നു. ഈ നിലയ്ക്ക് ഈ കമ്പനികളെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നു. അപ്പോഴും ഈ വ്യക്തിപരമായ വിവരങ്ങൾ ഇന്നൊന്നും കിട്ടിയില്ല, അത് താങ്കളുടെ വായ്പ തന്നെ കേൾക്കാം. തൃശ്ശൂരാണ് ജനിച്ചു വളർന്നത്. എൻ്റെ അച്ഛൻ തൃശ്ശൂർ എഞ്ചിനീയർ കോളേജ് പഠിപ്പിക്കുകയായിരുന്നു, അതുകൊണ്ട് അങ്ങനെ അവിടെയായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് വരെ തൃശ്ശൂർ തന്നെ, മോഡൽ സ്കൂൾ സെന്റ് തോമസ് തൃശ്ശൂർ കോളേജ്. ഞങ്ങൾ കുറേ പേര് അങ്ങനെ പോകുന്ന ഒരു ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഐ എം കൽക്കട്ടയിൽ പോയി എം ബി എക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെതായ സോഫ്റ്റ്വെയർ യൂണിറ്റ് തുടങ്ങുന്നത്. ഇവിടെയാ തൃശ്ശൂരും കൊച്ചിയിലും ആയിട്ട് രണ്ട് യൂണിറ്റ് തുടങ്ങി. 87 രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ രസകരമായിരുന്നു. പക്ഷേ അപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റീസ് കുറവായിരുന്നു. നേരത്തെ പറഞ്ഞാൽ എന്താ പുറത്ത് പോകുന്നത്,
അപ്പം യു എസിലാണെങ്കിൽ ആണല്ലോ കുറേ കൂടെ പൊട്ടൻഷ്യൽ നോക്കിയിട്ട് യു എസിൽ പോയത്. അങ്ങനെ അവിടെ നല്ല കസ്റ്റമറെ കിട്ടി, അവരുമായിട്ട് നമ്മളൊരു ജോയിൻ വെഞ്ചർ തുടങ്ങിയിട്ടാണ് കാലിഫോർണിയ സോഫ്റ്റ്വെയർ തുടങ്ങുന്നത്. അതിനിടയിൽ തന്നെ 87 ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന എഞ്ചിനീയറിംഗ് പഠിച്ചിരുന്ന ഒരു ഗേള് തന്നെയായിരുന്നു ഭാര്യ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു 92-93 സമയത്ത് കാൽസോഫ്റ്റ് ഉണ്ടാക്കിയിട്ട് കാൽസോഫ്റ്റിന് അപ്പോൾ യു എസ് ആയിരുന്നു ഫോക്കസ്. ജീനോമിക്സിലേക്ക് വരാൻ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇന്ത്യ എന്ന് തീരുമാനിച്ചു. 100% ഓൺലി ഇന്ത്യ, ഇന്ത്യ ഇസ് എ ഫോക്കസ്. അത് ഇനിയും ഇപ്പം നമ്മളൊരു ആദ്യത്തെ സെറ്റ് ഒരു 4 കമ്പനികളെ ഉണ്ടാക്കി സ്പിൻ ഓഫ് ചെയ്തു, എല്ലാം അതിൻ്റെതായ രീതിയിൽ വളരുന്നു പോയി. മെഡ്ജിനോം ആണ് ഏറ്റവും വലുതെങ്കിൽ മറ്റേതും തിരക്കേടില്ലാത്ത കമ്പനീസ് ഉണ്ടായിരുന്നു, ജിനോം മാഗ്ജിനോം. അപ്പോൾ ഇനിയിപ്പം ഒരു ബ്രേക്കിംഗ് ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടി. ഈ രണ്ട് കൊല്ലം കോവിഡൊക്കെ ആയി, ഒരു ബ്രേക്കൊക്കെ ആയി. അപ്പോൾ കമ്പനീസിനെല്ലാം തലത്താൻ ഓടുന്നുണ്ട്. എൻ്റെ വലിയ ആവശ്യമുണ്ട്, ബോർഡിലുണ്ട്, എനിക്ക് ഷെയർസ് ഒക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഓപ്പറേഷൻസിൽ ഒരു കമ്പനിയിലും ഇല്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലോകവും മാറി, ഇന്ത്യ തന്നെ മാറി. കഴിഞ്ഞ 10 കൊണ്ട് ഇന്ത്യ മാറിയത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര അതിശയമാണ് ഇന്ത്യയിൽ വന്ന ചേഞ്ചസ്. അപ്പോൾ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റീസ് കൂടിയിട്ടേ ഉള്ളൂ, എന്നാൽ ചാലഞ്ചസും കൂടിയിട്ടുണ്ട്. ടെക്നോളജി എന്നാൽ വളരെ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു 10 ഇവിടെ ഇല്ല, യു എസിലും വേൾഡിലും ഒക്കെ. അപ്പോൾ ഇനി അടുത്ത സെറ്റ് ഓഫ് ടെക്നോളജീസ് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം നമ്മുടെ ഏരിയ തന്നെ. ഇനി ഒരു വേറെ ഏരിയയിലേക്ക് പോകുന്നില്ല, ബയോളജി തന്നെ ജിനോമിക്സിനെ ബേസ് ചെയ്ത് നമ്മൾക്ക് ഇനി പുതിയ ടെക്നോളജീസ് കൊണ്ടുവന്ന് ഇനി അടുത്ത ഒരു 4 കമ്പനികളായുള്ളൂ കഴിഞ്ഞ 12 എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. ഇനി ഒരു 15 കമ്പനികളെ നമുക്ക്, അല്ലെങ്കിൽ 20 കമ്പനികളെ നമ്മൾ ഉണ്ടാക്കണ്ട, നമ്മൾ മറ്റുള്ള ഓണ്ടർപ്രണേഴ്സിനെയും സയൻറ്റിസ്റ്റിനെയും കൂട്ടി ഒരു സൈജിനോമിൻ്റെ ഒരു സയൻറ്റിഫിക് ഈക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ്റുമായിട്ടും എല്ലാം കോഓപ്പറേറ്റ് ചെയ്ത്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവരോട് എല്ലാം കോഓപ്പറേറ്റ് ചെയ്ത് നല്ല യൂണിറ്റ്സിനെ നമുക്ക് ഇൻക്യുബേറ്റ് ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യാം. നമുക്ക് കുറച്ച് സഹായവും കുറച്ച് പൈസയും കുറച്ച് ഇൻ്റർനാഷണൽ കണക്ഷൻസും എല്ലാം കൊടുത്ത് നമ്മൾക്ക് അവരെ ഇൻക്യുബേറ്റ് ചെയ്ത് നല്ലൊരു സെറ്റ് ഓഫ് കമ്പനീസ് പുതിയ ടെക്നോളജീസ്, അതായത് ജീനോം എഡിറ്റിംഗ് ആണ് ഇനി അടുത്ത്. നമ്മൾ ജീനോം സീക്വൻസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കാൻ പഠിച്ചു, ഇനി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പഠിക്കാം. അതായത് 1-2 ലെറ്റേഴ്സ് ഒക്കെ മാറ്റി ചെറിയ സെക്ഷൻസ് ഒക്കെ മാറ്റി എഡിറ്റ് ചെയ്യും. തേർഡ് സ്റ്റെപ്പാണ് നമുക്ക് അങ്ങ് എഴുതാൻ തുടങ്ങാം നമ്മുടെ കോഡ്. ഇപ്പൊ കോഡ് മനസ്സിലായി, നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചു, ഇനി ലാംഗ്വേജ് നമുക്ക് പുതിയ കൃതികൾ തുടങ്ങാൻ തുടങ്ങാം. പുതിയ സൃഷ്ടിയുടെ പുതിയ കൃതി, അതാണ് സിന്തറ്റിക് ബയോളജി. ഓക്കെ, സിന്തറ്റിക് ബയോളജി എന്ന് പറയുന്നത് അതാണ്. നമ്മൾ നമ്മുടെ കോഡ് ഉണ്ടാക്കി, നമ്മൾ എന്താ നമുക്കൊരു സെല്ലൊക്കെ ഉണ്ടാക്കാൻ വിഷമം, പക്ഷെ ഈസ്റ്റും ബാക്ടീരിയയും അങ്ങനെയൊക്കെയുള്ള എക്സിസ്റ്റിംഗ് മൈക്രോബ്സിന്റെ സെൽസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ട സാധനം അതിനെ കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് അങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിന് വേഗം പല രീതികളുണ്ട്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ചിലപ്പോൾ ഒരു മരുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലാന്റിനെ കൊണ്ട് ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾക്ക് ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് മരുന്ന് കൂട്ടി, അല്ലെങ്കിൽ മരുന്നിനേക്കാൾ ഒരു വൈറ്റമിനോ, അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല അത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി ടാബ് ക്യാപ്സ്യൂൾ ആക്കിയൊക്കെ ആക്കുന്നവരോ. ഇപ്പോൾ ഒരു ഷുഗർ കെയിനിൽ ഉണ്ടാക്കാൻ പറ്റിയാണ്, ഷുഗർ കെയിനിൽ ഒന്ന് 2-3 ജീൻസ് ആഡ് ചെയ്താൽ ഷുഗർ കെയിനിൽ തന്നെ അതങ്ങ് നാച്ചുറലി ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന് ജ്യൂസ് കുടിക്കാം. മരുന്ന് നല്ലൊരു നല്ല വൈറ്റമിനായി നല്ല, അങ്ങനെ ഗോൾഡൻ റൈസ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ എക്സ്പീരിമെന്റ്സ് തുടങ്ങിയിരുന്നു. പക്ഷേ ഈ ജനറ്റിക് മോഡിഫിക്കേഷനോട് എതിരായതുകൊണ്ടാണ്, നല്ലൊരു എതിർപ്പ് ലോകം മുഴുവൻ വന്നുകൊണ്ടാണ് അതൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് പച്ചപിടിക്കാൻ. പക്ഷെ അത് വരും, നമുക്ക് തടയാൻ പറ്റില്ല, അത് എന്തായാലും വരും. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു. തേർഡ് സ്റ്റെപ്പിൽ മറ്റേ കംപ്ലീറ്റ്ലി നമ്മൾ പുതിയ കോഡ് എഴുതുമ്പോൾ നമുക്ക് ബാക്ടീരിയ കൊണ്ട് പ്ലാസ്റ്റിക് തിന്നിപ്പിക്കാം. അപ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മുടെ മെയിൻ പ്രോബ്ലംസ് നമുക്ക് പോകണ്ടല്ലോ. അതുപോലെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ, ഒരു ഓയിൽ സ്പില്ലുണ്ടായി, നമുക്ക് ബാക്ടീരിയ കൊണ്ട് അങ്ങ് ഓയിലിനെ ക്ലീൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ അതുപോലെ പ്ലാസ്റ്റിക്സ് മുഴുവൻ ക്ലീൻ ചെയ്യിക്കാം. അതുപോലെ നമുക്ക് ഗ്ലോബൽ വാർമിംഗിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ അതാണ് ശരിക്കും നമ്മുടെ ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പല സംഗതികൾക്കും പരിഹാരം ഉണ്ടാക്കാൻ തക്കവണ്ണം അത് മാറും. വേണമെങ്കിലല്ല, തീർച്ചയായിട്ടും മാറും, തീർച്ചയായിട്ടും മാറും. അപ്പൊ നമ്മളത് അതിനെ വളരെ എത്രയും പെട്ടെന്ന് പുഷ് ചെയ്ത് പ്ലാസ്റ്റിക്കിനെ രണ്ട് രീതിയിൽ പറ്റും. ഒന്നാണെങ്കിൽ സെൽഫായിട്ട് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കാലോ. ഇപ്പൊ പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ചെയ്ത് പോകത്തുണ്ടല്ലേ നമുക്ക് പ്രോബ്ലം, ഇപ്പോഴത്തെ മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസ് മാറ്റി പ്ലാസ്റ്റിക് ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന പ്ലാസ്റ്റിക് ഉണ്ടാക്കാൻ പറ്റും. സെക്കൻഡ്ലി നമ്മൾക്ക് ഈ പറഞ്ഞ പോലെ പഴയ പ്ലാസ്റ്റിക് ഒക്കെ എങ്ങനെ തീരും, അതിന് നമുക്ക് ചില ഓർഗാനിസംസ് ശരിക്കും അങ്ങനെ നോക്കിയാൽ ഒരു ഒരു ഭാവി എന്ന് പറയുന്നത് വരുന്ന ഒരു അടുത്തൊരു കാല നൂറ്റാണ്ട് എന്ന് പറയുന്നത് വളരെ വിപ്ലവകരമായിരിക്കും ഈ മേഖലയിൽ, അല്ലേ? തീർച്ചയായിട്ടും അതിൽ മുന്നേറുന്ന രാജ്യങ്ങളായിരിക്കും വിജയിക്കുക. എന്തായാലും അവിടെ ഒരു 10-15 കമ്പനികളെ ആ നിലയ്ക്ക് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണ് താങ്കൾ. അടുത്ത 10 വലിയ വിജയം കൈവരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും വളരെ കൗതുകകരമായ രസകരമായ ഒത്തിരി വിഷയങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി. അതെ, നല്ല ചോദ്യങ്ങളായിരുന്നു, നല്ല വെരി പ്ലസന്റ് ഇന്ററാക്ഷൻ.